എടാ, നമ്മൾ സ്ഥലം മാറി പോയിട്ട് അമ്പലത്തിന് മുമ്പിലാണ് ഒന്ന് കിടക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ കരുതുന്നേ. നിർത്ത് നിർത്ത്, എന്റെ തരുണി മണികളെ ഒന്ന് സമാധാനിക്ക്. എന്തിനാ ഇങ്ങനെ കിടന്ന് കൂവുന്നേ? എടാ മോനെ, ഈ നാട്ടിലെ എം എൽ എക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഈ നാട്ടിലെ കൗൺസിലറിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം, നീ ഒറ്റ ഒരുത്തനായിട്ട് നിന്ന് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ മദ്യഷാപ്പുകളും നീ അടപ്പിച്ചില്ലേ മോനെ? അയ്യോ, വിവരമെല്ലാം കൂട്ടിയോ? നിങ്ങളുടെ സന്തോഷത്തിന് കാരണം ഞാനല്ല, ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ ഉത്തമനാണ്. ഇവന്റെ രക്തം എഴുതിയിട്ടാണ് ഇവിടെ എല്ലാം ശരിയായത്. ഈ ചെറിയൊരു ഗ്രാമത്തിനെ ഗുജറാത്ത് പോലെ മാറ്റി തന്നല്ലോ അനിയ. ഗുജറാത്താ? മലരെ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടെ നരികത്തിൻ നണയാതിരുന്ന അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എന്റെ ആത്മാ. നാല് ചായ എടുക്ക്. എല്ലാരും നമ്മളെ തന്നെ നോക്കുന്നത് പോലെ ഉണ്ടാ. ഉള്ളത് നമ്മള് നാലുപേരാണ്, അതിലാരാ നിന്നെ നോക്കിയേ? ഒരൊറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ, അവൻ ഒരാളെ കണ്ടുപിടിച്ചേക്കുന്നു. നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓ, അവൻ ഈ നാട്ടുകാരനാണോ? ശരി ശരി, ഞാൻ അവനെ പോയി കണ്ടോളോടാ. ആരാളിയാ? നമ്മുടെ മാധവനാടാ, പൊറോട്ട കടക്കാരനെ. അവൻ ഇവിടെയും കടയുണ്ട്. സബാഷ്, അടിപൊളി മനസ്സിലാടാ. ബോസ്, നിന്റെ കല്യാണം ഉറപ്പായടാ. അവൻ ഒരാൾ മതിയെന്നേ, പത്ത് പേർക്ക് സമവാ. എല്ലാരും അടിച്ചൊതുക്കില്ലേ? ഏത് വീട്ടിലത്തെ പെണ്ണിനെ പൊക്കണ്ടെന്നൊരു ബോധമില്ലേ നിനക്ക്? രാമന്റെ മകള്. ഒന്ന് പതുക്കെ പറ, അദ്ദേഹത്തിന്റെ വീടിന്റെ അകത്തേക്ക് പോകാൻ തന്നെ ബുദ്ധിമുട്ടാ. ഇപ്പൊ പെണ്ണിനെ വരെ പൊക്കാൻ പോണെന്നോ? എന്തിനാടാ വഴിയെ പോടെ വയ്യാവലിയെ വലിച്ചെടുക്കുന്ന? ഇവന്റെ അമ്മയും അത്ര നിസാരക്കാരിയല്ല, എക്സ് എം പി. കന്യാകുമാരി ജില്ലയിലെ. നമസ്കാരം ചേട്ടാ. അപ്പൊ ശരിന്ന്, എന്നാ പിന്നെ ഇവന്റെ അമ്മ സംസാരിച്ച പോരെ. സംസാരിക്കാനൊന്നും സമയമില്ലെന്നേ, നമ്മളൊരു 100 പേര് അന്വേഷിച്ചോണ്ടിരിക്കുക. നമ്മളെയോ? പിന്നല്ലാതെ. ഞാൻ എപ്പോഴാ നിങ്ങളോടൊപ്പം ചേർന്നത്? ഇപ്പൊ ചേർന്നില്ലേ? ഇനി നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കും പങ്കുണ്ട്. സ്വന്തം നാട്ടിലുണ്ടെങ്കിൽ നന്നാവില്ലാന്ന് കരുതിയാ 100-300 കിലോമീറ്റർ ദൂരം ഇങ്ങോട്ട് വന്നത്. ഇവിടെയും വന്നല്ലോ നിങ്ങള്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റൂല്ലയോ? ഒരു ഹോട്ടലിന്റെ ഓണറായ നിനക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ? എടാ, ഞാൻ നിന്നോട് പറഞ്ഞു ഹോട്ടൽ മുതലാളിയാണെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞു ഇല്ല. എന്തിനാടേ തൽക്കാലം ഇതിനെ കുറിച്ച് ആരോടൊന്നും പറയില്ലേ? ഇവിടെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഞാനിതാ വന്നു. നമസ്കാരം ചേട്ടാ, എന്താ കഴിക്കണ്ടേ? രണ്ട് പൊറോട്ട. ചേട്ടന് രണ്ട് പൊറോട്ട. നീ കണ്ടില്ലേ അളിയാ, ആ പെങ്കൊച്ചിന്റെ അച്ഛനാണെന്നാ തോന്നുന്നത്. ഇവനെ അവിടുത്തെ ഡ്രൈവറാണ്. ഡ്രൈവറിന് തന്നെ ഇത്രയും ചാടയോ? അപ്പൊ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണോ എന്തോ, കണ്ടാത്തിന് പേടിയാവുന്നു. ഞാൻ പറയുന്ന കേക്ക് എങ്ങോട്ടാ എങ്ങോട്ടാ ഈ പോണേ?
എന്റെ അമ്മ എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇഡ്ലി പോലെ അങ്ങനെ സൂപ്പർ ആയിട്ട് മാസ്റ്റർ, അത് ഇഡ്ലി അല്ല ജെറ്റ്ലിയാ. എന്തുട്രാ ഡയലോഗറെ അടിക്കണ്ടല്ലോ. എങ്ങനെ മാസ്റ്റർ ചെയ്യേണ്ടത്? അങ്ങനെ വഴിക്കുവാ. ആ ഒന്ന് സമ്മർ സോൾട്ട് അടിച്ച് അങ്ങനെ നിന്നാലേ മുമ്പേ ഇരിക്കുന്നവരുടെ ട്രൗസർ അഴിഞ്ഞു പോണം. അതെങ്ങനെ മാസ്റ്റർ അഴിഞ്ഞു പോകുന്ന? ചോദ്യം ഞാൻ മാത്രമേ ചോദിക്കൂ, കാരണം ഞാനാണ് നിന്റെ മൈൻഡ് വോയിസ്, എന്റെ ബ്രെയിൻ വരെ കേട്ട് പറഞ്ഞില്ലേ. പാസ്വേഡ് അവൻ തന്നെയാണ്. ഇങ്ങനെ വാൻഡ് എടുത്ത്. ഓക്കേ, ലൊക്കേഷൻ കൊള്ളാലോ. അപ്പോ നമുക്കൊരു സെൽഫി എടുക്കാം. അവൻ തന്നെ വരുന്നല്ലേ ബോസ് പറഞ്ഞ. ഡാ വണ്ടി നിർത്തറ, പിടിക്കണ അവനെ. റോഡിലൂടെ കളിക്കണം, നിന്നെ ഇവിടെ കൊല്ലുന്നു. ഡാ അങ്ങോട്ട് നോക്കിയേ, വണ്ടി എടുക്കാൻ പോയ ഡയറക്ടറിന്റെ പുറത്ത് ഗണ്ണ് വെക്കുന്നു. അല്ലാതെ പിന്നെ ബന്ന് വെക്കോ? അവൻ വില്ലനാ ചേച്ചി. ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല, പെട്ടെന്ന് റെഡി ആവണം. അല്ല ഈ ക്യാമറ എന്തേ? ഏതോ ഹിഡൻ ക്യാമറ എന്നാ പറഞ്ഞു. ഹിഡൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനാ? ഓ എങ്ങനെ ശരിയായോ എന്തോന്ന് അറിയത്തില്ല. ഓക്കെ ഓക്കെ, റെഡി ആയി ഞാന്. ആ ശരി, ലുക്ക് അങ്ങോട്ട് നോക്കണേ. എന്നെ നോക്കിക്കോളൂ. അതിലും ഭേദം ഞാൻ ചാകുന്നതാ. സത്യം പറയണ, നീ ആരും അയച്ചിട്ട് വന്നേ? വായ് പൊത്തി വെച്ചാ എങ്ങനെയാ പറയുന്നേ? എന്തടാ പറയണേ? എന്ത് വലിയ സംഭവമാണെന്നറിയോ? ഒറ്റയ്ക്ക് പോയാൽ എല്ലാരും പിടിക്കപ്പെടില്ലേ? അതിനാണ് ഞാൻ ഒരു ഫാമിലി ആയിട്ട് പോകാന്ന് വെച്ചത്. അവൻ എന്തോ കൺഫ്യൂഷൻ ആക്കണുണ്ടല്ലേ. കുഴപ്പമില്ല എടാ, ഇതിനാണെടാ ഫാമിലി പ്ലാനിംഗ് എന്ന് പറയണേ. ഞാൻ നിന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു കേട്ടാ. നിന്റെ ലിവർ ഭയങ്കര ബ്രൈറ്റാ. പുള്ളിക്കാരനെ വിടറ താങ്കളും. എടാ മോനെ കുട്ടെ, നിന്റെ ലിവറിന് ഒരു 1000 സല്യൂട്ട് കേട്ടാ. ശരി, വഴി ബ്ലോക്ക് ചെയ്യണ്ട കേട്ടാ, മറന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലേ, എന്റെ പേര് പറഞ്ഞാ മതി. ഇതാണ് വണ്ടി. ഓ ഞാൻ വിചാരിച്ച കാരവൻ എങ്ങാനും ആയിരിക്കും വരുന്നതെന്ന്. ഞാൻ പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് ആർക്കും സഹിക്കാൻ പറ്റില്ല. വേഗം കേറ, അകത്തു വാ. കേറിക്കോ. എവിടെടാ? ഓ എ സി ഇല്ലല്ലോ, ഇവിടെ ഇരിക്കത്തില്ലേ. ഇറങ്ങി പോവോടി നീ. എന്താ ഒരു സൗണ്ട്? ഒന്നുമില്ല. എന്തേ കാണിക്കുന്നേ? ഒന്നുമില്ല. പ്ലീസ് നീ നോക്കല്ലേ, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഫേസ്ബുക്ക് 1000 ലൈക്സ്. അന്ന് എന്റെ കൂടെ വഴക്കിട്ടല്ലേ, ഇപ്പൊ കണ്ടില്ലേ. കൈകൂട.
ഇപ്പോഴും ഞാൻ പറയാറുണ്ട് വളരെ സൂക്ഷിക്കണമെന്ന്. ഇനിയിപ്പോ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. തണുപ്പ് കയറി ജെന്നി പിടിച്ചതാ, സാരമില്ല, നോക്കാം. ആന്റി, ഞാൻ എല്ലായിടത്തും മെഡിക്കൽ ഷോപ്പ് നോക്കി, എവിടെയും കണ്ടില്ല. ഇവളുടെ ബോഡി ആകെ തണുപ്പാ, നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ചൂടാക്കിയില്ലെങ്കിൽ ഫിക്സ് വരും. ജെന്നി പ്ലീസ് ഇത് കഴിക്കുക. വേഗം അത് കുടിക്ക്. എനിക്ക് ആന്റി, ബോഡി ഹീറ്റ് കൺട്രോൾ ആവുന്നുണ്ട്. ഇനി 10 മിനിറ്റിൽ അടുത്ത സ്റ്റേഷനിലെത്തും. ഞാൻ ആംബുലൻസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ജെന്നി, ഡോണ്ട് വറി. എന്തിനാ വെള്ളം ചേർക്കുന്ന, എനിക്ക് വെള്ളം ഇഷ്ടമല്ല. അങ്ങനെയാണോ എങ്കിൽ ഇത് ഞാൻ അങ്ങ് കുടിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കുടിച്ചോളാം. ഇങ്ങനെന്താ ചെയ്യുന്നേ? എങ്ങനെയുണ്ട്, ഇതൊരു മാജിക്കാ. പാല് പിരിയുന്നത് പോലെ ഞാനിത് മാറ്റിയെടുത്തു. നീ ഇവിടെ നിൽക്കും, ഞാനൊന്ന് പറന്നിട്ട് വരാം. മിസ്റ്റർ പറക്കാൻ പോകുന്ന കൂട്ടുകാരൻ. എന്താ ഒരുപാട് ഉയരത്തിൽ അങ്ങ് പറക്കല്ലേ? ട്രെയിനിന് പവർ കൊടുക്കാൻ ലൈൻ കമ്പി ഉണ്ട്, കറണ്ട് അടിച്ച് ചത്തു പോകും. 10 വയസ്സ് തൊട്ട് പറക്കാൻ തുടങ്ങിയതാണ്. ആ പോ പോ, പോയി ചത്തിട്ട് വാ. മൈക്കിളെ, വൈൻ ഷോപ്പിലൊരു പെണ്ണിനെ കണ്ടടാ. നല്ല കുടുംബത്തിൽ പിറന്നൊരു പെണ്ണിനെ പോലെ ഉണ്ടാ. സാധനം വാങ്ങി എന്ത് ഓട്ടം അവളെ ഓടിയെന്നറിയോടാ. പി ടി ഉഷ തോറ്റുപോകും, വെള്ളം ഓടിക്കാനുള്ള പരക്കം പാച്ചിലേ. അളിയ, ടോയ്ലറ്റിലാണും പെണ്ണും ഉള്ള വ്യത്യാസം, ബാറിലൊന്നും അങ്ങനെ ഇല്ല. ആദ്യം നീ ഒരു കാര്യം ചെയ്ത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒന്ന് ജോയിൻ ചെയ്യ്, മൊത്തം വൃത്തികേടുകളാണ്. അതിലൊക്കെ ചേരാൻ എത്ര രൂപ ചെലവ് മച്ചനെ? എന്റെ പൊന്നളിയ, കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും 1990. ആദ്യം നിന്റെ മനസ്സിൽ അത് കുറിച്ചിട്ടോ? ഞാൻ ഒരു ഉമ്മ തരട്ടെ മച്ചനെ? എനിക്ക് ഉമ്മയെന്ന് വേണ്ട, നിന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. സ്നേഹിച്ച ഉമ്മ വെച്ച് കൊല്ലും. എടാ, എനിക്കും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അക്കൗണ്ട് ഉണ്ട്, അറിയാമോ? നാട്ടില് തങ്കപ്പേന്റെ കടയിലും നിനക്ക് അക്കൗണ്ട് ഉണ്ട്, അത് എനിക്കറിയാലോ. അത് നീ പറ്റു വാങ്ങിയ അക്കൗണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ എന്തിട്ടാലും എന്തുമാത്രം ലൈക്ക് ആണെന്ന് അറിയോ? ഇളക്കമാണെന്നോ? പശുവിന്റെ ചാണകം എടുത്ത് ക്ലോസപ്പിലൊന്നും ഇട്ടാ മതി. വൗ, അടിപൊളി, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, ഇത്രയും നാളുമായിട്ട് കാണാത്ത സാധനമാണെന്നൊക്കെ അങ്ങ് പറയും. സോറി മൈക്കിളെ, മൈക്കിളെ, അവിടെ നോക്കിയ വൈൻ ഷോപ്പിൽ ഞാൻ കണ്ട പെണ്ണില്ലേ, തലക്ക് പിടിച്ച് നടക്കുന്നുണ്ടല്ലോടാ. സോറി, നല്ല പരിപാടി, മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല വെള്ളോടിയാണ്. ഹലോ ഡോക്ടർ, ഞാൻ പ്രിയയാണ് സംസാരിക്കുന്നത്. ഇവിടെ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അടുത്ത 20 മിനിറ്റ്സിൽ ഞങ്ങൾ കോഴിക്കോട് ജംഗ്ഷനിലെത്തും. സർ, ആംബുലൻസ് ഒന്ന് പറഞ്ഞയക്കാം. ഹലോ, കേൾക്കുന്നില്ല? ഹലോ 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 ഡോക്ടർ. എടാ മൈക്കിളെ, ആ അങ്ങോട്ട് നോക്കിടാ, ബാത്റൂമിൽ നിന്ന് പുക വരുന്നു. അകത്തിരുന്നോണ്ട് സിഗരറ്റ് വലിക്കടാ. അളിയാ, പട്ടീരെ വാരി 12 കൊല്ലം കൊള്ളിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കും. അതുപോലെയാ മദ്യം കഴിച്ചാൽ സിഗരറ്റ് വലിക്കണം. എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ഹെൽപ്പ് വേണം. ഇങ്ങറ, സോറി, ഞങ്ങൾക്ക് എന്നെ കുറച്ചേ ഉള്ളൂ. അതല്ല, ഒരു കോൾ ചെയ്യണം. എന്താ, ഫോണോ? ഞാൻ തരാമല്ലോ. ഇന്ന വിളിച്ചോ. ഹേ, ഫോൺ ഒന്നും കൊടുത്ത്. വിളിക്കട്ടെ, ഇല്ലെങ്കിൽ സാധനം അങ്ങനെ ചോദിച്ചല്ല. ഡോക്ടർ, ഞാനാണ് സംസാരിക്കുന്നത്. എന്റെ ഫോൺ ഡെഡായിപ്പോയി. അടുത്ത് കോഴിക്കോട് ജംഗ്ഷനാ. റൂമെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ സാർ? റൂമൊന്നും ഇല്ലല്ലോ, ഇപ്പൊ എല്ലാം ഫുള്ളായിരിക്കുന്നു. ജനറൽ വാർഡേയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ സാറില്ല, റൂമില്ലെങ്കിലും സാറില്ല, എന്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേക്കാം. സേഫ്റ്റിയാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ എത്ര പേരുണ്ടോ? ആംബുലൻസിനോടൊപ്പം 2 പേരുണ്ടാവും. അയ്യോ സാർ, 2 പേരേ ഉള്ളൂ, അതൊന്നും ശരിയാവത്തില്ല. സാർ, 2 പേരും കൂടെ അയക്കൂ, അപ്പോഴേ കാര്യങ്ങളൊക്കെ ശരിയാവൂ. 4 പേരാ? എന്റെ ഈശ്വര, ഇതെന്ത് കണ്ടെയ്നർ ലോറിയാ? ഓക്കേ സാർ, എത്തുമല്ലോ അല്ലേ. ചേട്ടാ, ഇതാ, താങ്ക്സ്. എക്സ്ക്യൂസ് മീ, ചോദിച്ച വല്ലതും? 2 പേര് ശരിയാകില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങള് 2 പേരും കൂടി. ഓക്കേ, അതിനെന്താ കുഴപ്പം? തീർച്ചയായും നിങ്ങൾ 2 പേരും ഉൾപ്പെടുത്താം. എന്താടാ, പപ്പടം ചോദിച്ചപ്പോ അവള് പടക്ക് തരാന്ന് പറഞ്ഞു. ഒരു സിഗരറ്റ് ആടേ. ഏ, നിന്റെ പോക്കറ്റ് തന്നെ ഉണ്ടാ. ആ, എന്റെ ഉണ്ട്. അതല്ല എന്റെ അടുത്ത് ചോദിക്ക്.
ഓടുന്ന ഈ വണ്ടിയിൽ ഒരു പെണ്ണ് വെള്ളം അടിച്ച് ഫിറ്റായി സിഗരറ്റ് വലിച്ചിട്ട് പോയിട്ട് ഒരു പ്രശ്നമില്ല, അവളെ പിടിച്ചില്ല. ഞാൻ ഒരു സിഗരറ്റ് വലിച്ച പെറ്റി കാണും പോലും. അയ്യോ സാറേ, അതിഞ്ഞതാ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ആ സാധനം ഈ കാലമാടനെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞെറിഞ്ഞോ? ഇയാൾ എപ്പോ നോക്കിയാലും എല്ലായിടത്തും വെളിയിലേക്ക് എറിയും. ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതായിക്ക് വട്ടണ്ടാ ഞങ്ങക്ക്, അവന്റെ കയ്യില് തോക്കരിക്കുന്നാണ്ടാ. അപ്പൊ ഇനി എന്ത് ചെയ്യാനാ? ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കല്ലേ. എന്ത് ചെയ്യാനാ? അനിയ ഒന്ന് ആലോചിക്ക്. ഇയാൾക്ക് മലയാളം എന്താണെന്ന് പോലും അറിയില്ല. ആ അറിയില്ല. ഇപ്പൊ നോക്കോ. കളിമണ്ണി നിറച്ച കുണ്ടക്കണ്ണ മരമാക്രി ഉണ്ടക്കണ്ണ മരമാക്രി എന്റെ വീട്ടുകാരല്ല പറയുന്നത്, നിന്റെ വീട്ടുകാരയാ. നിന്റെ വീട്ടുകാരെ തന്നെയാ പറയുന്നത്. വായണക്കണ കുരങ്ങ എലിന്റെ മോന്തയുള്ളവനെ, പല്ല് തള്ളി വാതുറന്നവനെ, പല്ല് തള്ളിയവനെ, കൊമ്പുള്ളവനെ, നിന്നെ ഉണ്ടല്ലോ കൊത്തിയരിഞ്ഞ് വെളിയിലിട്ട് വലിച്ചിണക്കോട. അറിയാ വിട്ടോട. അമ്മേ സഹോദരങ്ങളെ, കണ്ണ് രണ്ടും കാണാത്ത ചെവി കേൾക്കാൻ പാടില്ലാത്ത രണ്ടുപേരാ വരുന്നത്. അറിയാ മലയാളം അറിയില്ല, കൊതുകിനെ വരട്ടെ തോക്കെടുത്തതാ. സമാധാനമായി. എടാ കർണ, ബാക്കിയുള്ള പച്ചക്കറി വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോണേ? അതൊക്കെ ഞാൻ പറയാം. ഇയാൾ ഇത്രയും പണം ചെലവഴിച്ച് ഈ കട്ടൗട്ട് വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? വൃത്തി കെട്ടവൻ. വിചാരമില്ല യേശുക്രിസ്തു എന്നാ. അല്ല, നമ്മളവിടെ ചെല്ലുമ്പോ ഇയാൾ മാത്രമല്ല ഉണ്ടായിരുന്നേ, പിന്നെ ആരായി ഫോട്ടോ എടുത്തത്? ആരോ ചാരപ്പണി ചെയ്യുന്നുണ്ട്. ഇവന്റെ കയ്യിൽ ഒരുപാട് ആൾക്കാരുണ്ടെന്നേ, അടുക്കാതിരിക്കുന്നത് നല്ലത്. നല്ല സമയം ഞാൻ നിങ്ങളോടൊപ്പം വരാതിരുന്നത്, അല്ലെങ്കിൽ എന്റെ ഫോട്ടോ എടുത്തേനെ. ഞങ്ങളുടെ നേതാവിന്റെ ഫോട്ടോന്റെ മുമ്പിൽ ബഹളം കൂട്ടല്ലേ. അല്ല, ഈ വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് ആരെ എഴുതി തരുന്നേ? അത് കാശ് കൊടുത്ത് ഞങ്ങളെ ആൾക്കാരെ ഏർപ്പെടുത്തിട്ടുണ്ട്. ആദ്യം അവരെ പോയി. ഞങ്ങളുടെ നേതാവ് എപ്പോഴും ജയിക്കട്ടെ. അപ്പൊ നീ എന്താ പറഞ്ഞത്? ഇനിയിപ്പ എന്തിനാ പറയുന്ന? എന്ത് പറ്റിയെന്നറിയില്ലല്ലോ. എന്താണിയാ പറയ്? എടാ മച്ചാനെ, ഞാൻ അമ്പലത്തിന് മുമ്പിൽ തന്നെ നിൽക്കുന്നേ, ആരും കാണുന്നില്ലല്ലോ. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങി കാണുമെന്ന്. നീ അവിടെ തന്നെ കാത്തിരിക്കണേ, അവൾ ഉറപ്പായിട്ടും വരും. എടാ, പെണ്ണിന് നിന്നെക്കായി ഒരുപാട് പ്രായമുണ്ടല്ലോ. അതേടാ, അവക്ക് എന്നെക്കാൾ രണ്ടു മൂന്ന് വയസ്സ് കൂടുതലാ. രണ്ടു മൂന്ന് വയസ്സോ? രണ്ടു മൂന്ന് തലമുറ വ്യത്യാസം പോലുണ്ടല്ലോടാ. പ്രണയത്തിന് വയസ്സ് പ്രധാനമല്ലടാ, മനസ്സാടാ വേണ്ടത്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ കൂട്ടിക്കൊണ്ടു വാ. ഡാ, നീ അവളെ കാണുമ്പോഴേ നീ അവളുടെ അങ്ങ് മയങ്ങി പോകരുത്. അവളൊരു പെങ്ങളെ പോലെ നീ കാണണം. എന്ത്, എനിക്ക് വേറെ പെങ്ങളുണ്ട്? അടി വാങ്ങി നീ. കുഴിക്ക് കാല് നീട്ടിയിരിക്കുന്ന വയസ്സ് ഇവളെന്റെ പെങ്ങളാണ് പോലും. കുഴപ്പമില്ല, അവൾ എന്റെ കൂടെ തന്നെ ജീവിക്കും. വിധിയെ തടയാൻ പറ്റില്ലല്ലോ. മൈക്കിളായി നീ രജിനയെ വിവാഹം ചെയ്യാൻ തയ്യാറാണോ? വായ് തുറന്നു പറഞ്ഞാട്ടെ. സമ്മതമാണ് രജിന. ഇന്ന് നിങ്ങൾക്ക് മൈക്കിളിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? വായ് കിടക്കണ മുറുക്ക തുപ്പിക്കളഞ്ഞിട്ട് അങ്ങോട്ട് പറ. പെട്ടെന്ന് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് സ്ഥലം കാലിയാക്ക മച്ചാനെ. I love you, darling. അയ്യോ കർത്താവേ,
എടാ, ഇത് കല്യാണം വരേക്കും താങ്ങുമെന്ന് അറിയില്ലല്ലോടാ. അതെല്ലാം നടക്കൂടാ, നീ വാ ഇടയ്ക്ക്. ഞെട്ടിച്ചു കളഞ്ഞോടാ മൈക്കിള്. അതെ, ഈ സഞ്ചി മുഴുവൻ പൈസയും സ്വർണ്ണം ഒക്കെ ഉണ്ട്. ആരിലെ കാണുന്ന കൂട്ടിക്കൊണ്ട് പോകും. അതെ, ഒരു മിനിറ്റ് നിന്നെ, എന്റെ മോന്തക്ക് രണ്ട് പഞ്ചിട്ടേ. ആ മുത്തശ്ശി, ഞാൻ എങ്ങനെയാ നിങ്ങളെ തല്ലുന്നേ? എന്തിനാണ് ചെറുക്ക പേടിക്കുന്നേ? എന്നെ ഇടിച്ചിട്ട് പോയല്ലേ കാണുന്നവരോട്. എനിക്ക് പറയാലോ, എന്നെ രണ്ട് ഇടി ഇടിച്ചിട്ട് അവളും കൊണ്ട് പോയതാന്ന്. ഇടിക്കടാ, എന്താ വാടാ ആലോചിക്കുന്നേ? ഇടിക്കടാ ചെറുക്ക. ഓക്കേ, അത് ശരിയാ. അയ്യാ, എടാ ചെറുക്ക ദേഷ്യത്തിൽ എങ്ങനെ ഇടിക്കണ്ടെന്ന് അറിയത്തില്ലേ? അമ്മയുടെ കുത്ത്, അപ്പന്റെ കുത്ത്, അപ്പൂപ്പന്റെ കുത്ത്, അമ്മൂമ്മയുടെ കുത്ത്, ഇങ്ങനെ ചുരുട്ടിട്ടത് ഇങ്ങനെ ഒരാടി. എടാ മൈക്കിളെ, ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കടാ, നീ എവിടെ ഉള്ളത്? താങ്ക്സ് അല്ലയാ, ഞാൻ ക്യൂവിൽ തന്നെ ഉണ്ട്, ഇപ്പൊ വരാം. പെട്ടെന്ന് വാടാ, വെച്ചേക്കളയാ. കഴിവുള്ള വീട്ടിലെ സൗകര്യത്തോടുകൂടി ജീവിച്ച പെണ്ണ് സിറ്റിയിൽ പോയി 2000 രൂപ വാടകയ്ക്ക് ആസ്ബറ്റോ സിറ്റ വീട്ടിൽ താമസിക്കാൻ പോകുന്നു. ആ വീട്ടിലാണെങ്കിൽ അവന് വേറൊരു ഫ്രണ്ട് കൂടി താമസിക്കാനുണ്ട്. മുറിയുടെ നടുക്കൊരു ചെറിയൊരു തുണി ഇട്ടിട്ടുണ്ടാവും, അതിലാണെങ്കിൽ ധാരാളം ഓട്ടകൾ. നിങ്ങൾ രണ്ടുപേരും തനിയിരിക്കുമ്പോൾ ആ ഫ്രണ്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല മോളെ, ആ ഹൗസ് ഓണർ ആണെങ്കിൽ വാടക കൊടുത്തില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കും. 3 മാസമായിട്ടും വാടക തരാൻ നിന്റെ കൈ കാശില്ല. നിന്നെ പോലുള്ള തെണ്ടികൾക്കെല്ലാം ഒരു കുടുംബം, ഒരു ഭാര്യ, നാണല്ലാത്തവനെ. കൃത്യമായിട്ടും വാടക ഞാൻ തന്നോളാം, വെറുതെ ഇങ്ങനെ എന്നെ ഇട്ട് കൊല്ലല്ലേ. ചേച്ചി, 1 മണിക്കൂർ സമയം താ, അതിനിടയ്ക്ക് ഞാൻ ആ കാശെടുത്തോണ്ട് തന്നോളാം. അമ്മച്ചയാണെ കൊണ്ട് തരാം. പറയണോ മൈക്കിളെ? അളിയാ, ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ നിൽക്കുക, 20 രൂപ കുറവുണ്ടല്ലയാ, ഒന്നും കൊണ്ട് തന്നിട്ട് പോടാ. അങ്ങനെയാണോ, ശരി നിൽക്കി, ഞാൻ വരാം. എന്താ ടിക്കറ്റ് എടുക്കാൻ 20 രൂപ കുറവാണ് പോലും? ഞാൻ പോയി കൊടുത്തിട്ട് വരാട്ടോ. ഒരു മിനിറ്റ്. അല്ല, എനിക്കൊന്നാ ഫോൺ തരാവോ? ഇതാ വെച്ചോളൂ, ബാലൻസ് കുറവാണ്, നോക്കിക്കോണേ. യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്. മല്ലിക ചക്കരെ. ഓവറാക്കല്ലടാ. അവൻ എവിടെ ദൂരെ അങ്ങ് പോയി കാണത്തില്ല. എവിടെ എവിടെ നോക്കണം അവൻ. മല്ലിക, നമ്മളെ യാത്ര അയക്കാൻ എല്ലാരും എത്തിയല്ലോ. ശരിക്കും നോക്കണം, ഇവരെ കണ്ടു കഴിഞ്ഞാൽ യാത്രയ്ക്ക് വന്ന പോലെ ഇല്ലല്ലോ. കയ്യിൽ കത്തി മാളൊക്കെ വെച്ചിട്ടുണ്ടാ, നമ്മളെ കൊല്ലാൻ വന്നാ തോന്നുന്നു. ഓടാ ഓടയ്യോ മല്ലിക, വേഗം പോ, വേഗം പോയി വണ്ടി കേറി. ഞാനാ വിളിച്ചത്. എന്തിന്? രാത്രി ആവുന്നതിന് മുമ്പേ നേരത്തെ ഊണ് കഴിച്ച് ഉറങ്ങുന്ന ഒരു കുട്ടിയാ ഞാൻ. എനിക്ക് സുഖമാ ഇഷ്ടം. തന്റെ കൂടെ വന്ന് കൊതുകടിയേറ്റ് ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് പോണ വഴിയിൽ കൊതുകിരി മാച്ചിട്ട് പോകാം. മുത്തശ്ശി, ബുക്ക് എടുത്തിട്ട് ആ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കൊളുത്ത് എവിടെയാന്ന് നോക്ക്. അത് പിന്നെ വെച്ചിരിക്കാൻ തെണ്ടി നടാ വായിക്കേ. എത്ര വലിയ വീടാലേ വായടക്ക. ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ രണ്ടുപേരായിരിക്കും. വരുമ്പോ സഞ്ചയായിട്ട് വരാറുണ്ടല്ലോ മാത്രം. ശരിയാ, സഞ്ചി മാത്രല്ല ചാക്ക് തന്നെ കൊണ്ടുവരായിരുന്നു. ശരി, അടുത്തത് എന്താ ചെയ്യേണ്ടെന്ന് ബുക്കിൽ എഴുതിയിരിക്കും, നോക്ക് വേഗം നോക്ക. നോക്ക നോക്ക, ആദ്യം വീടൊന്ന് ചുറ്റിക്കാണണം. വാച്ച്മാൻ ഉണ്ടെങ്കിൽ മദ്യം കൊടുക്കണം, പട്ടി ഉണ്ടെങ്കിൽ ഇറച്ചി കൊടുക്കണം. ഇവിടെ നായുമില്ല വാച്ച്മാനും ഇല്ല. എന്നാ പിന്നെ നമ്മുടെ പണി എളുപ്പം കഴിയും ഗുരു. നമുക്ക് ആരുടെയും ശല്യം ഉണ്ടാവില്ല. അതന്നെ, വേറെ ആരുടെ ശല്യം വേണ്ട, നീ തന്നെ വലിയൊരു ശല്യം. മാത്രം മോഷ്ടിക്കാനല്ലേ വന്നിരിക്കുന്നത്, പിന്നെന്താ? ആരാടാ നീ? ലവ് മാറ്റർ, അവരുടെ വീടാ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് കടത്താം. സാർ നിങ്ങളെന്ന് മനസ്സുവെച്ചാ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കടത്താം. ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നവരാ, നീ ഇവിടുത്തെ പെണ്ണിനെ കടത്താൻ നോക്കുന്നോ? എത്ര നാളായി മാക്രിയായിട്ടുള്ള ബന്ധം? പോവാ, വരടാ അവരോട്. പുറത്തേക്ക് പോണ്ടാവും. അല്ല പിന്നെ വാടാ ഗുരു, വരൂ വരൂ വരാൻ.
എന്താ വാതില് തുറന്നിട്ടുണ്ടല്ലേ? ഇതിനകത്ത് ആരില്ലേ? നമ്മുടെ സെൻട്രൽ ജയിൽ പോലെ കാണാൻ എന്ത് വലിപ്പാണല്ലേ. എന്തോ പുറത്ത് വന്നുള്ളൂ, വീണ്ടും എന്താണത് ഓർമ്മിപ്പിക്കുന്നേ? ഗുരു, കള്ളന്മാര് ജയിലേക്ക് പോണ ഇത്ര വലിയ കാര്യമാണോ? നീ മിണ്ടാതെ ആ റൂം എവിടെയാണെന്ന് നോക്ക്. അകത്ത് കേറിയതും ഒന്ന് തെന്നി വീണാൽ പൂച്ചയെ പോലെ കരയണമെന്നാ എഴുതിയിരിക്കുന്നത്. അതിന് നമ്മള് വീണാൽ വരൂ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അടുത്ത പ്രാവശ്യം എന്നെ കണ്ടോളൂ, ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോണെന്ന്. എപ്പോഴിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. വാതില് തുറന്നു വെച്ചവര് വിളക്കൊന്ന് കത്തിച്ച് വെച്ചോടെ. ഈ ഇരുട്ടത്തൊന്നും കാണുന്നില്ല ഗുരു. ഗുരുവിനെ കാണുന്നുണ്ടോ? വരൂ 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 വരൂ, നോക്കാം നോക്കാം നോക്കാം. അയ്യോ എന്റെ കാല്! ഇത് ഞങ്ങൾ തന്നെ ഒന്ന് മിണ്ടാതെ കടന്നോളൂ. എന്തായാലും നിനക്ക് ബുദ്ധിയില്ല, അയാൾക്കും ബുദ്ധിയില്ലെന്ന് വെച്ചാ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യാൻ വന്ന കാര്യം ചെയ്തേ പോകും. അപ്പൊ ഈ മുട്ടൻ കള്ളന്മാരൊക്കെ ഇങ്ങനെയായിരിക്കും മോഷ്ടിക്കുന്നത്. നോക്കി വാടാ. എടാ, ഒച്ചയുണ്ടാക്കാതെ പതുക്കെ ശ്രദ്ധിച്ച് വാട്ടോ, മൂക്കും കുത്തി വീഴാൻ നിക്കല്ലേ. കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്, ഒന്ന് അനങ്ങിയ നിങ്ങളുടെ തല മൂയും. എടാ മാക്രി, പോയി ലൈറ്റ് ഇടറ. ഞാൻ നോക്കട്ടെ. എടാ നീ അവിടെ എന്തുവാടാ ചെയ്യുന്നേ? വേഗം ലൈറ്റ് ഇടറാ. ഒച്ച വെക്ക ഗുരു. അതേടാ എന്ത് രസവാ കാണാൻ. എവിടെ വന്നിട്ട് എന്താ സംസാരിക്കുന്ന ഒരു ബോധമില്ല. എന്തിനാടാ കാറുന്നേ? ഇവരില്ലാത്ത ഗുരുവേ, കത്തി ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ടോ? നീ എന്താടാ ഈ പറഞ്ഞു? കണ്ടതും മനസ്സിലായില്ല. എന്ത്, നമ്മള് വെളുപ്പമാരെന്ന് പറഞ്ഞത് കേട്ടില്ലടാ. അല്ലാതെ പിന്നെ? എടോ ഞാൻ വലിയൊരു കള്ളന അറിയോ നിനക്ക്? അതിന് ഞാൻ എന്താ വേണ്ട? എടാ ഞാൻ കള്ളനാണെന്ന് വിശ്വാസം ചെയ്ത ഈ യൂണിയൻ കാർഡിന്ന് എടുത്ത് നോക്ക്, നല്ലോണം നോക്ക്. എന്തോന്നാ ഇത്? കുഞ്ഞു പിള്ളേരെ പോലെ ഉണ്ടല്ലോ. ആ അത് ശരിയാ, എന്നാലും അതിൽ എഴുതിയില്ല. ശരിക്കും നോക്കിയാ അറിയില്ല നിനക്ക്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ സ്വർണ്ണൊക്കെ അവിടെ വെച്ചിരിക്കുന്നു ഒന്ന് പറഞ്ഞേ. അതിന് ആഭരണങ്ങളൊന്നും ഞങ്ങൾ ഇടാറില്ലല്ലോ. ഇത് സ്വർണ്ണൊന്നും ഇടാറില്ലെന്നോ? എന്നാ ശരി, പണമൊക്കെ അവിടെ വെച്ചിരിക്കുന്നേ? ആ താക്കോലൊന്നും ഞാനെടുത്തോളാം. അതിന് ഇപ്പൊ ആരെടുത്ത കാശ്? ഇപ്പൊ എല്ലാരും എടുത്തും ചെക്ക് ബുക്കും ഡെബിറ്റ് കാർഡും ഒക്കെ അല്ലേ. പണ്ടത്തെ പരിപാടി ഇനി നടക്കില്ല. ഞങ്ങളെടുത്ത് ഒരുപാട് കണ്ട്, അതെല്ലാം യൂണിയൻ കാർഡാ. അതെ അതെ, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി വന്നതാ. കുറച്ചെങ്കിൽ ഒരു സ്നേഹം കാണിക്കേ. ശരി പോ, എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ 200 രൂപ ഉണ്ട്. രൂപയോ ചേട്ടാ, 200 രൂപ ഓട്ടോഷ് കൂടെ തയ്യില്ല. എടോ കുറച്ചേരെങ്കിലും മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കേ. ഒന്ന് വരുന്നുണ്ടോ? നിങ്ങളെ വിശ്വസിച്ച് വന്ന എന്നെ വേണം ചവിട്ടാൻ. വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒന്നും ആർക്കും പേടിയില്ലാണ്ടായി. കള്ളന്മാർക്കൊരു ബഹുമാനമില്ല. ഈ വീടും കണ്ട് കയറിയതാ, ഒന്നും കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? നമുക്ക് എങ്ങനെ കിട്ടാന്നാ ചോദിച്ച? എന്താണെന്ന് എന്നോടാണ് ചോദിച്ചു ചോദിക്കുന്നേ? ആ ബുക്കിലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും. നോക്ക്, വെറുതെ അവിടെ കുത്തി വെച്ചിട്ട് കാര്യമില്ല. കക്കാൻ പോയ സ്ഥലത്തൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പൈന്റ് കിട്ടിയാ അടിച്ചു വിട്ടോളന്നാ അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നേ? അതെ. ഇത് നല്ലൊരു ഐഡിയ ആണല്ലടാ, വേഗം എടുക്ക്. ഒന്ന് വേഗം എടുക്കടാ. എന്താ റെഡി? മദ്യമുണ്ട്, കുടിക്കാൻ ഗ്ലാസ് വേണ്ടടാ. ഗ്ലാസോ? അതൊക്കെ ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന ഒഴിക്ക. എടാ വെള്ളം അടിക്കാൻ കാശില്ല, വേറെ ആരോ കുടിച്ചു വെച്ച ഗ്ലാസ് ആണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടുപേര് കുടിച്ചോണ്ടിരിക്കുന്നടാ, അതാ പൊക്കിയത്. നീ വേഗം ഒഴിക്ക. ദരിദ്രവാസി ദരിദ്രവാസി. വെള്ളം കിട്ടാനൊന്നും വഴിയില്ല, വേഗം എടുത്ത് അകത്താക്കിയോ. അതിനു മുന്നേ ഞാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ ദൈവമേ, ഇവിടുന്ന് നല്ലോണം എന്തെങ്കിലും ഒന്ന് കിട്ടണേ. ഗുരുവേ, ഇങ്ങനെ മദ്യപിക്കുന്നത് ദേഹത്തിന് നല്ലതല്ല കേട്ടോ. ഒറ്റ വലിക്കു തന്നെ ഗ്ലാസ്സിലുള്ള മൊത്തം തീർത്തല്ലോ. എടാ ദ്രോഹി, ഞാൻ കുടിക്കുന്നതിന് മുന്നേ എന്റെ ഗ്ലാസ് എടുത്ത് കുടിച്ചോ നീ. എന്റെ ഗുരുവേ, നിങ്ങൾ കുടിച്ച മദ്യം ഞാൻ കുടിച്ചിട്ടില്ല. ശരി ശരി, സാറല്ല അടുത്ത റൗണ്ട് ഒഴിക്കുക. വേഗം ഇതാ മൊത്തം കുടിച്ച് തീർത്തോ. എന്റെ ദൈവമേ കാത്തുകൊള്ളണേ. ഇപ്പൊ നല്ല കിക്കായി. ബുക്കിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. മര്യാദയ്ക്ക് ബുക്ക് എടുത്ത് നോക്കി. എന്താന്ന് നോക്കാം നോക്കാം, ഇപ്പൊ തന്നെ നോക്കാം.
മദ്യം കഴിച്ചു കഴിഞ്ഞ് കക്കാൻ ഐഡിയ കിട്ടിയില്ലെങ്കിൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചു ഓടണമെന്ന്, അല്ലെങ്കിൽ ആപത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്നാട്ടിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്ന നല്ലത്. എന്റെ മൊത്തം കുടിച്ച് തീർത്തല്ലേ. ശരി വാ, പോവാ, വരൂ, പോവാ, വേഗം വാ. ഇവന്മാർക്കിട്ട് ശരിക്കും കിട്ടിയെന്നാ തോന്നുന്നേ. ഒന്ന് തോണ്ടി നോക്കാം. അയ്യോ, ആരാത്? അവൻ എണിപ്പിക്കടോ. രാത്രി തന്നെ പോവാൻ പറഞ്ഞല്ലേ. പിന്നെ എന്തിനോട് അങ്ങനെ അടിച്ച് പാമ്പായി കിടക്കുന്നേ? ഇവിടെ നായില്ലാന്ന് പറഞ്ഞ അർദ്ധരാത്രിക്ക് ഞങ്ങൾ കക്കാൻ വന്നാ? നീ പ്രേതത്തിന് ഇവിടെ ഞങ്ങളുടെ പിന്നാലെ അടിക്കണോ? ഏ, ആദ്യം ഇവിടെ പ്രേതമുണ്ട് പറഞ്ഞൊരു ബോർഡ് വെക്കേ. നാലാൾക്കാർ വന്നു പോകുന്ന വീടല്ലേ ഇത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞതാ നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന്. ഇപ്പൊ കണ്ടല്ലോ, പിന്നിലത്തെ ഷേപ്പ് മാറി. ഇങ്ങനെയാണോ ഷേപ്പ് ആയിരിക്കുന്നത്? അങ്ങനെ തന്നെ. ആൾക്കാർ വന്നു പോകുന്ന വീടാ, വേഗം പോയി ഒരു ബോർഡ് വെക്കേ. ആ, ഒന്ന് പോടു. ഒന്ന് പോകുന്നുണ്ടോ? അല്ല, എന്റെ ഷേപ്പ് മാറി. ഞാനില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതിപ്പോ എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കായിരുന്നു. കയ്യോടെ പോസ്റ്റ് ചെയ്തോളൂ, പാസ്പോർട്ട് ഉടനെ കിട്ടും. നമ്മള് വരുന്നതുകൊണ്ടായി അമ്മലം തന്നെ പ്രശസ്തിയായത്. വാ, നമുക്ക് ചെന്ന് പ്രസാദം വാങ്ങിക്കാം. എന്ത് രുചിയല്ലേ. എന്റെ ദൈവം, ഞാൻ വിചാരിച്ചില്ല എനിക്കിത് കഴിക്കാൻ കിട്ടുമെന്ന്. ഈ ചെവിയിലോട്ട് വെക്കേ. ഹലോ, ഇതാരാ സംസാരിക്കണേ? ആ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആ, അത് ഇന്നലെ ശരിയാക്കിയല്ലോ. പിന്നെന്താ, ഞാനൊരു കാര്യം എടുത്ത അത് ചെയ്യാതിരിക്കോ? അതെ സർ, അതെ സർ. ഒരു മിനിറ്റ്. പൊതുകാര്യത്തിന് വന്ന അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. ഞാൻ വളർന്നത് ഇഷ്ടപ്പെടാത്ത ചില തെണ്ടുകൾ ചെയ്യുന്ന പണിയതൊക്കെ സർ. സാറിനോട് എനിക്ക് ചില കാര്യങ്ങൾ നേരിട്ട് വന്ന് പറയാനുണ്ട്. പാർത്ഥൻ അന്യദേശത്ത് ചെന്ന് ഒരു നല്ല ജോലി ചെയ്യണമെന്നാണ് ഇവന്റെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷെ ഇവൻ എന്ത് വിചാരിച്ചാലും അതിനെതിരെ നടക്കൂ. നീ ചെന്ന് നിന്റെ ജോലി അങ്ങ് ചെയ്യും. ശരി, എന്താണ് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കണേ? അപ്പോ ഇന്ന് നീ ആപ്ലിക്കേഷൻ അയച്ചില്ല. നീ എന്താടാ ഇങ്ങനെയൊക്കെ? നിന്നെ ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാ മതിയെന്നാണ് എന്റെ ഒരു വലിയ ആഗ്രഹം. നീ ഒന്ന് പോടാവുന്നത്. നിന്നെ എനിക്ക് ഇവിടെ കാണണ്ട. വരല്ലേ നീ പറഞ്ഞതല്ലേ. നീ എന്തിനായിക്കോട്ട് പിന്നെ പിന്നെ വലിച്ചു കയറി വരുന്നത്? നിന്നെ എനിക്ക് കാണണ്ട. എന്റെ ജീവിതം തൊലക്കാൻ ഇറങ്ങിയ വരാതി. നീ ഇറങ്ങി പൊക്കോടം. ഇറങ്ങി പൊക്കോടതാ പറഞ്ഞെ. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പിന്നെ എന്റെ മുഖം നോക്കി. നീ പോടാ, പോടാ. എന്തിനാ അവിടെ ഇത്ര ആൾക്കൂട്ടം? ഈ ക്യൂലൊന്ന് തരുമ്പോഴേക്കും കളക്ടർ തന്നെ റിട്ടയർ ആയി പോവല്ലോടാ. അളിയാ, അവന് നമ്മുടെ കൂട്ടത്തിൽ പോലും ചേർക്കാൻ കൊള്ളില്ല. തെറ്റിപ്പിക്കാൻ വളരെ എളുപ്പമാ. ഇപ്പൊ നോക്കോ. ഹലോ ചേട്ടാ, എന്താ ഇത്? അല്ല, എന്താ പ്രശ്നം? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെള്ളോടി കേസാണോ ഇത്? കരയുന്നതാണോ ചിരിക്കുന്നത്? ഹലോ, എന്താ പ്രശ്നമെന്ന്? എന്റെ ഭാര്യ ഓടിപ്പോയടാ. പെണ്ണല്ലേ ഒളിച്ചു ഓടിയോളൂ. കളക്ടർ എങ്ങാനോടാ വിളിച്ചോട് വന്നേ? അല്ല, ഈ കയ്യിലെന്താ ഈ ഒരു സാരിയൊക്കെ ആയിട്ട്? ഉടുത്ത സാരിയോട് ഓടിപ്പോയി എന്നാ വിവരം കിട്ടിയത്. അതുകൊണ്ട് രാത്രി തന്നെ ഊരി വെപ്പിച്ചത്. ആ ദേഷ്യത്തിൽ എങ്ങനെയാ ഓടിയ? എന്റെ മുണ്ട അഴിച്ചുകൊണ്ട് പോയില്ലേ. ഇതെന്തോന്നു മനുഷ്യൻ. അതെ, അതിന് ഇവിടെയല്ല വരേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. പറ്റില്ല, ആദ്യം ഭാര്യ ഓടിപ്പോയപ്പോ ഞാൻ അവിടെയാ കംപ്ലൈന്റ് ചെയ്തത്. എരിയിൽ കണ്ടുപോരുത് മച്ചാനെ. കളക്ടറെ ഇവിടെ ഇങ്ങനെ ഒരു കൂത്ത്, മര്യാദക്ക് വരിയിൽ നിന്നുകൂടെ.
ആരും ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ പല തരത്തിലുള്ള റൂൾസ് ഉണ്ട്. ഇതൊന്നും അറിയാതെയാണോ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റാണോ? വെള്ളാരം കല്ലുകൾ ഉരുളുന്ന വേനൽ പകലിൽ എന്നെ ഗോളിയാറിൽ എത്തിച്ചു. അല്ല, നിന്റെ ഒരു വൃത്തികെട്ട മംഗ്ലീഷ് അല്ലടാ. ഇപ്പൊ മനസ്സിലായ? ഇവിടെ നിൽക്കുന്നേക്കാളും തിയേറ്ററിൽ പോയേ. നീ എന്ത് പറഞ്ഞിട്ടാ അയാൾ ഇങ്ങനെ ഓടുന്നേ? അളിയാ, അവ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അവനെ മനസ്സിലായി. എന്താ പറഞ്ഞ? അടുത്തൊരു തിയേറ്ററിൽ ഷക്കീലേരെ പടം നടക്കുന്നെന്ന് പറഞ്ഞു. നമസ്കാരം സർ. കളക്ടർ സാറേ, ഞങ്ങളുടെ ഗ്രാമത്തില് കുടിവെള്ളം ഓപ്പൺ ചെയ്തത് സാറാ, അതുപോലെ തന്നെ ലൈബ്രറിയും തുറന്നത് സാറാ, ഞങ്ങളുടെ ഗ്രാമത്തില് സ്കൂള് തുറന്നത് സാറ് തന്നെയാ, അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വിവറേജ് തുറന്നിരുന്ന സാർ. ഞങ്ങൾക്ക് ക്യൂ നിൽക്കാൻ വേണ്ടി. ഇതിനാണോ ഇത്രയും വലിയ കാര്യമായിട്ട് പെറ്റീഷൻ ആയിട്ട് വന്നിരിക്കുന്നത് സാർ? ഇതെത്ര നിസ്സാര കാര്യമാണോ സാർ? ഇതിന്റെ സീരിയസ്നെസ് സാറിന് അറിയാൻ പാടില്ലാത്തോണ്ടാ. അടുത്ത ഗ്രാമത്തിൽ ഞങ്ങൾ കുടിക്കാൻ പോയാല് നാട്ടുകാരായ ഞങ്ങൾ തന്നെ കയ്യിൽ എടുത്തോണ്ടാണ് കുടിക്കുന്നത്. നീയൊക്കെ പാന്റ് ഇട്ടാണോ കുടിക്കുന്നത് പറഞ്ഞാൽ അടിക്കാണ് സാർ. അതെ സാർ, പാന്റ് ഇട്ടതിന് നിങ്ങൾ അടിച്ചെന്നോ? അതെ സാർ, പാന്റ് ഇട്ടുകൊണ്ട് പോയനെ അടിച്ചത്. അവന്മാരുണ്ടല്ലോ സാർ, പാന്റ് ഊരിയപ്പം ചട്ടിയില്ലാത്തോണ്ട് അടിച്ചത്. അത് മാത്രമല്ല സാർ, അടുത്ത സ്ഥലത്ത് പോയി സാധനം എടുത്തിട്ട് അടിച്ചിട്ട് വരുമ്പോ പോലീസുകാർ പിടിച്ചിട്ട് ഊതാനും പറയും സാർ. വലിയ കഷ്ടം. ഞങ്ങൾക്കും ആ ഗ്രാമത്തിനും തമ്മിൽ പ്രശ്നമാവും. ഇതുകൊണ്ട് പല പ്രശ്നം ഉണ്ടാവുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ മാത്രമായി ഒരു വൈൻ ഷോപ്പ്. ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ അടുത്ത ഇലക്ഷൻ സാറിന് തന്നെ വോട്ട് ചെയ്യാം. അയ്യോ, കളക്ടറേയും പഞ്ചായത്ത് മെമ്പറേയും ഒരു പോലെയാണോ നീ കാണുന്നേ? സാർ ചെയ്തു തരണം സാർ. ഒരു ജാഥയുടെ മുൻനിരയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മദ്യത്തിന് വേണ്ടിയുള്ള സമരക്കാരെ ഇപ്പോഴാ കാണുന്നത്. ഉടനെ ആക്ഷൻ എടുക്കാം. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കണ്ടിന്യൂ. ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ട്വിങ്കിൾ സ്റ്റാറായി ഓടാൻ നോക്കിയിട്ട് അവസാനം ഈ ആംഗ്രി ബേർഡിന്റെ അടുത്ത് കുടുങ്ങിയല്ലോ മോനെ. ഇനി നിങ്ങൾ അഞ്ചു പേരും കാൻഡി ക്രഷ് ആകും. മുരുക, എലിയുടെ അടുത്തത് രക്ഷപ്പെട്ട് പുലിയുടെ അടുത്താണല്ലോ വന്ന് ബെറ്റർ. മാറി വലിയ ജാട കാണിച്ച് ഞങ്ങൾ വരുന്ന മുമ്പ് വണ്ടി അടിച്ച് മാറ്റാൻ നോക്കിയില്ലേ നീ? എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കിയില്ലേ? അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്റെ മോനെ. ശരിയല്ലേ അനിൽ മാമ? അതെ ബോസ്. അങ്ങനെ പറ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരെ ഞങ്ങള്. ഞങ്ങളുടെ അടുത്ത് നീ കളിക്കാൻ നോക്കണോ? ഏ, ഈ കൂട്ടത്തിന്റെ യജമാനി നീയാണോ? ഞാൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റോ? ഈ ചുമരിലൊക്കെ വരച്ചു കാട്ടില്ല ആർട്ടിസ്റ്റ്. ചന്ദന മഴ കണ്ടിട്ടുണ്ടോ സാർ? നന്ദിനി നാഗകന്യക അങ്ങനെയുള്ള കാര്യമൊന്നും കണ്ടിട്ടില്ലേ? ബോസിന് സീരിയൽ കാണാനും സമയമല്ല. നിങ്ങൾക്കും ടി വി സീരിയലൊക്കെ അഭിനയിക്കാം. വില്ലൻ കഥാപാത്രം കിട്ടും. പറയടാ. ആരടാ നീ? വൃത്തികെട്ട മനുഷ്യൻ. സാറേ, ഞാൻ ശില്പം വിട്ട് ജീവിക്കുന്ന. അപ്പൊ നിങ്ങളൊക്കെ ശില്പം വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണോ? അതല്ല സാറേ, ഞാൻ ഈ മുരുകന്റെ അയ്യപ്പന്റെ ശിവന്റെ ഒക്കെ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ആളാ. ദൈവ വിഗ്രഹങ്ങളെ വിൽക്കുന്നവനോ? അല്ല സാറേ, ഈ വഴിയരികിൽ കച്ചവടം നടത്തുന്ന കാര്യം പറഞ്ഞു. നീ മണ്ടല്ലേ മണ്ടല്ലേ, നിന്നോടൊന്നും ചോദിച്ചില്ല. ആരടാ ഇവൻ? ഇത്രയും ചൂടുകാലത്ത് കറുത്ത കോട്ടിട്ട് നിൽക്കുന്ന ആരാണ് നീ? പെട്ടെന്ന് ഇവനാണ് സാറേ, ഞങ്ങളൊക്കെ ഓറഞ്ച് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്തൊന്ന് അറേഞ്ച് ചെയ്യുന്നവനാ? മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് സാറിന് ഇപ്പൊ പാല് വേണം. കണ്ടില്ലേ ബോസ്, നമ്മുടെ സ്റ്റോറി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കോ? കുടിക്കാൻ ഇപ്പൊ പാല് വേണമെന്ന് വെച്ചോ, കടയാണെങ്കിൽ അവിടെ ഉള്ളത് ഇല്ലേ? അത് കൊണ്ടുവന്ന് തരുന്നില്ലേ? അവനാണ് സാർ ഞാൻ. ഇവന്മാര് മൊത്തം കുഴപ്പിക്കുവാണല്ലോ. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലല്ലോ. പറയാനോ സാറേ? സാറിന് പെട്ടെന്ന് ഒരുപാട് സന്തോഷം വന്നെന്ന് വെച്ചോ, അപ്പൊ സാറിനൊരു ആവശ്യം വരും. ആരോടോ ചോദിക്കാൻ നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഞാനാ സാറിനെ സഹായിക്കുക. അവനാണ് സാർ ഞാൻ. നീയാ? എന്താ? ഞാനൊരു ബ്രോക്കർ ആണെന്നാ ഇത്രയും ഡീസന്റ് ആയിട്ട് പറയുന്നത്. ഇവന്റെ അടുത്തുള്ള എല്ലാം കളക്ട് ചെയ്ത് വെക്കേ. അവസാനം ഇവന്റെ കഥ തീർക്കാം. നമുക്ക് വേണ്ടി വരും. അതൊക്കെ മനസ്സിലായി. ആരടെ ഈ സുന്ദരിക്കുട്ടി? സീരിയലിൽ അഭിനയിക്കുന്ന നായികയാണോ? കാണാൻ നല്ല ഫിഗർ ആണല്ലോ. അത്യാവശ്യം നല്ല സൈസും ഉണ്ടല്ലോ. ആരടാ മുത്തേ? നീ ഡാൻസറോ? ബോസേ, ഇവളെ ഞാൻ പല പ്രാവശ്യം ടി വി കണ്ടിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് ഡാൻസ് കളിക്കും ബോസേ. ശരിയാണോ? എലിമിനേഷൻ കൂടെ ആയിട്ടുണ്ടെന്ന്. എലിമിനേഷൻ ആകാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നോ?
ഇതുവരെ ആരും അവരുടെ മരണത്തിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് ഇതാ നിന്റെ മരണത്തിന് മുമ്പിൽ നീ തന്നെ ഡാൻസ് കളിക്കാൻ പോകുന്നു. തുണയേക്കോ ഒന്ന് കളിക്കുന്നേ. ഞാൻ കളിക്കില്ല. കളിക്കുന്നോ? ഞാൻ 20 വർഷമായിട്ട് ടി വി സീരിയലിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നവളാ. കാണാൻ ചെറുപ്പമാണെങ്കിലും വയസ്സായി ഒരുപാടായി. ഇനി ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല സാറേ. അവരെ ഒന്നും ചെയ്യണ്ട, അവർക്കൊന്നും അറിയില്ല. ഇവരോട് എല്ലാവരോടും ഒന്നും പറയാതെ ഞാനാ വിളിച്ചോണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് വണ്ടിയല്ലേ, എടുത്തോളൂ. ഇവരെ എന്തെങ്കിലും ചെയ്തോണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പിന്നാലെ അലഞ്ഞലഞ്ഞ് ഞാൻ ഒരുപാട് ക്ഷീണിച്ചു പോയി. എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ, അതിനാ ഇവരോട് കളിക്കാൻ പറഞ്ഞത്. കളിക്കേ, സെറ്റ് വേണമെന്നോ? ഡാ ഇതും സെറ്റാണല്ലോ, മെക്കാനിക് ഷെഡ്. എത്ര സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാ കളിച്ചോ. കൂടെ ഡാൻസ് ചെയ്യാൻ ബോയ്സ് വേണം സാർ, ഇവരോട് ചെയ്യാൻ പറയോ. ബോയ്സ് അല്ലേ, ഇവന്മാരും ബോയ്സ് തന്നെയാ. നന്നായി കളിക്കും ചെയ്യും. ഇവരൊക്കെ ബോയ്സ് ആണ്. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. മര്യാദക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങുക. തുടങ്ങി ഇപ്പൊ ഡാൻസ് കളിക്കോ ഇല്ലയോ ഞാൻ ഒന്ന് കാണട്ടെ. ഇങ്ങോട്ട് തന്നേ. നീ കളിക്കണം, ഞാൻ ഇവിടെ ഇരുന്ന് കാണണം. നമസ്കാരം സർ. ഇരിക്കെ പറയൂ. പണ്ട് ആക്സിഡന്റ് പറ്റിയ ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാതായിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ എന്റെ കമ്പനിക്ക് വേണം. എന്തിനാ? പഴയത് മറക്കാൻ പാടില്ലെന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങളുടെ ടീം. അത് പഴയ രൂപത്തിലാക്കി മാർക്കറ്റിൽ വിടുന്നതാ ഞങ്ങളുടെ ലക്ഷ്യം. താങ്കളെ പോലെ എനിക്കും പുതിയതിനേക്കാളും നല്ലത് പഴയതിനോടാ താല്പര്യം. ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ, പക്ഷെ ഞങ്ങൾ പഴയതൊന്നും കൊടുക്കുന്നില്ല. മാമ കറക്റ്റ്. മാമ മോനെ, നീ തെക്കുന്നാണോ? അതെ സാറേ, ഇപ്പൊ ചെങ്ങന്നൂരാ. നിന്റെ സംസാരത്തിൽ മനസ്സിലായി. ഇവന്മാരൊക്കെ ചേർന്ന് മിക്കവാറും എന്നെ ഒരു പരുവത്തിലാക്കുന്ന തോന്നുന്നത്. മോനെ കർണ, നിനക്ക് പേടിയാവുന്നില്ലേ? ഞാൻ എന്തിനാ പേടിക്കുന്നേ, എനിക്ക് നീ ഇല്ലേ. ഞാൻ എവിടെ ഉണ്ടാവും? നീ നിൽക്കുന്നില്ലേ? ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം തന്നല്ലോ ടെറസിന്റെ മേളില്. എന്റെ നല്ല സമയം തുടങ്ങി കഴിഞ്ഞു. കർണ, വെറുതെ എന്തിനാ ആവശ്യമില്ല സംസാരിക്കുന്നത്? രാത്രി പോവും പൊക്കും. ഒന്ന് നിന്നേ, പോകാമെന്നല്ല, നിങ്ങൾ മാത്രം പോകുന്നു, നിങ്ങളോടൊപ്പം ഞാൻ വരില്ല. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾ വരത്തില്ലേ? പ്രശ്നമില്ല, എന്നാ വരണ്ട. ഡാ നീ പോ. ഡാ പോടാ. അളിയാ ചെല്ല്.
നീ ആരോടാ പോവാൻ പറയുന്നേ? നീ തന്നെ പോണം. പോ, ആ പെണ്ണ് പോയി തട്ടിക്കൊണ്ടു വടാ. ഞാൻ തന്നെ പോണോ അല്ലേ അളിയാ? എന്റെ പേര് ദിനേശൻ. ഏതാണ് നിന്റെ സ്ഥലം? കോഴിക്കോട്. കള്ളനാണ് മാമ. എന്തിനാ വന്നേ? ഞാൻ കക്ക വന്നതാണ്. ഇതുവരെ എത്ര മോഷണം നടത്തി? അയ്യേ, ഞാൻ അത്ര വലിയ കള്ളനൊന്നും അല്ലാട്ടോ. വിശപ്പടക്കാൻ വേണ്ടിട്ടേ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ കളവ് മാത്രമേ ചെയ്യാറുള്ളൂ. സത്യമായിട്ടും ഇപ്പൊ ഞാൻ വന്നതുപോലും നിങ്ങളുടെ കിണറ്റില് തോട്ടിയെടുക്കാനാണ്. അമ്മേ, നിങ്ങളുടെ ആളുകള് കുത്തിയതാണ്. ഒരു 50 or 100 തന്നെങ്കിലേ ഞാൻ വൈദ്യരെ കണ്ടിട്ട് അതേ വഴി അങ്ങ് പോകാവാ. വിശ്വസിക്കില്ല മാമ, പാതിരാത്രി വീട്ടിൽ കയറി വന്നത് പോരായിട്ട് തമാശ വിളിക്കുന്നേക്കവനെ. ഞാൻ നോക്കിക്കോളാം. തലയ്ക്ക് നല്ല സുഖമില്ലാത്തവനാ തോന്നുന്നു. മാമ കറക്റ്റാണ് പറഞ്ഞത്. ഇനി നിന്നെ ഞാൻ ഈ പരിസരത്ത് കാണരുത്. ഓ ആയിക്കോട്ടെ. എനിക്ക് അങ്ങനെ കണ്ടിട്ട് നല്ലൊരു മനുഷ്യനെ പോലെയാ തോന്നിയത്. നമ്മൾ വെറുതെ റിസ്ക് എടുക്കുകയാണ് മോനെ. നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് അവിടെ പോയി പെണ്ണ് ചോദിച്ചാലുണ്ടല്ലോ, അങ്ങനെ തരുമെന്നാ തോന്നുന്നു. തരും തരും, നല്ലോ തരും. നീയൊക്കെ എന്തിനു വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതെന്ന് അവന്മാരെ അറിഞ്ഞാ നല്ലോ കിട്ടും. നിങ്ങൾ വന്നില്ലല്ലോ, പിന്നെന്തിനാ സംസാരിക്കുന്നത്? ഞാൻ വരാതെ തന്നെ 4 ദിവസമായിട്ട് എന്റെ വയറ് ശരിയല്ല. അവന്മാരെ നിന്നെ പിടിച്ചു എന്ന് കേട്ടത് മുതൽ എനിക്ക് ജീവൻ തന്നെ ഇല്ല. നിങ്ങൾക്ക് അത്രക്ക് ജീവനാ? എടാ പൊട്ട, അത് അങ്ങനെയല്ല. അവർക്ക് ദേഷ്യം വന്ന് എന്റെ ജീവൻ എടുക്കുമെന്നാ എനിക്കൊരു പേടി. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുവോ? എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല. നിങ്ങൾ തന്നെ വന്ന് വെട്ടതല്ലേ? ഞാൻ എങ്ങനെ വന്ന് പെട്ടു. അതെ, എല്ലാരും കൂടി ഇപ്പൊ നാട്ടിലേക്ക് വിട്ടോ. നീ ഒറ്റൊരുത്തങ്ങാണ്ട ഈ പ്രശ്നങ്ങളൊക്കെ. മര്യാദയ്ക്ക് നീ പോവണ്. കർണ മോനെ, കർണ വേണ്ട മോനെ, കളി വെറുതെ കാര്യാക്കല്ലേ. വേറെ വഴിയില്ല, വിശ്വസിച്ചു പോയി, അതുകൊണ്ട് വന്നേ. മുള്ളെ പിടിച്ചാലും മുറുക്ക പിടിക്കണടാ. പിടിച്ചോളൂ, മുറുക്ക പിടിച്ചോളൂ, പക്ഷെ ഒരു കാര്യത്തിനും എന്നെ വിളിക്കല്ലേ. മച്ചനെ, നിനക്ക് MBA MLA ആരെങ്കിലും അറിയോടാ? ആ, മുഖ്യമന്ത്രി അറിയാ. ശരിക്കും ആണോടാ? ദിവസവും TV കാണാറുണ്ട്. ഏയ്, നിനക്ക് പേഴ്സണൽ ആയിട്ട് അറിയോന്നാ ചോദിച്ചേ. എന്തിനാളിയാ? ഒന്നുമല്ല, ഒരു എഞ്ചിനീയറിംഗ് സീറ്റ് ആവശ്യമുണ്ട്. ഏ, എഞ്ചിനീയറിംഗ് സീറ്റോ? നിനക്കാണെങ്കിൽ സ്വന്തക്കാരും ബന്ധക്കാരൊന്നും ഇല്ലല്ലോ. ഒരേ ഒരു കിളവി മാത്രമാണ് വീട്ടിലുള്ളത്. അതാണെങ്കിൽ തണുത്ത് വറച്ചാണ് മരിച്ചത്. വേറെ ആർക്കടാ എഞ്ചിനീയറിംഗ് സീറ്റ്? ഞാൻ തന്നെയാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നേ. എടാ, ഇന്നലെ വരെ നീ എന്റെ കൂടെ മുച്ചീട്ട് കളിച്ചവനാ. നിനക്ക് എന്തിനാടാ എഞ്ചിനീയറിംഗ് സീറ്റ്? 30 ദിവസം കൊണ്ട് എങ്ങനെയാടാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? 30 സെക്കൻഡ് കൊണ്ട് ഒരു കൊലപാതകി ആകുന്നത് എങ്ങനെയെന്ന് ചോദിക്കേ. ഒരു കാര്യം ഒളിയാ, 30 ദിവസം തന്നെ നിനക്ക് ഒരുപാട് അധികം. പരപരാ വെളുക്കുമ്പോ തന്നെ കോളേജിന്റെ വാതുക്ക പോയി നിന്ന് എഞ്ചിനീയറിംഗ് സീറ്റ് ഒരു പാർസൽ എന്ന ബില്ല് കൊടുത്താൽ സീറ്റ് തീർച്ചയായും കിട്ടൂടാ. അതിനു മുമ്പ് നീ ഒരു 10ാം ക്ലാസ് എങ്കിലും പാസ്സാവണ്ടേടാ. ഇന്ന് മുതൽ ഞാൻ ഡോക്ടർ പെണ്ണെ പ്രേമിക്കാൻ പോവാ. എടാ, എപ്പോഴും എപ്പോഴും നീ എന്നെ ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കല്ലടാ. എപ്പോഴും ഇങ്ങനെ വീണ് വീണ് എനിക്ക് എഴുന്നേക്കാൻ വയ്യ. ഇത്രേ ഉള്ളോ? അതാ ഇനി വല്ല ഷോക്കും ഉണ്ടോ? എടാ, ഒരു ഡോക്ടർ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് എങ്കിലും പഠിച്ചിരിക്കണ്ടേ?
കല്യാണ ഇൻവിറ്റേഷനിൽ വരുമ്പോ ഒരു അന്തസ്സായിരിക്കൂടാ. കല്യാണമോ? എനിക്ക് മനസ്സിലായി. ഈ സ്റ്റേഷനിൽ ഇപ്പൊ നോക്കിയ ഒരു 1000 പേരെങ്കിലും കാണും. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയിക്കൊണ്ടിരിക്കുക. എന്നാ ദേ ആ കാണുന്ന പിച്ചക്കാര് വരെ അടുത്ത വണ്ടിയിൽ S5 കയറി പോവാൻ പോവാ. എന്നാ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത, അടുത്ത ഒരു മിനിറ്റിൽ എന്ത് ചെയ്യണോന്ന് പോലും അറിയാത്ത, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഞാൻ അല്ല, നീ ഒരു ഡോക്ടർ പെണ്ണിനെ പ്രേമിക്കണോന്ന് പറഞ്ഞാ ഇതിലും വലിയ തമാശ എന്തുണ്ടളിയാ? എടാ, എനിക്ക് പ്രേമിക്കാൻ എന്താണ് വഴിയെന്ന് മാത്രം പറയും, അധികം സംസാരിക്കണ്ട നീ. അതായത് അവളെ ആകർഷിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം. ആകർഷിക്കണമെന്ന് വെച്ചാൽ അതെങ്ങനെ മച്ചാനെ? അവൾ ആശിച്ച് വളർത്തുന്ന നായ്ക്കുട്ടി എടുത്ത് കിരട്ടിയിടണം, എന്നിട്ട് നീ അതിനെ രക്ഷിക്കണം. അപ്പൊ അവൾ ആകർഷ്ടയാവും. എനിക്കാണെങ്കിൽ നീ എന്താ അറിയില്ലല്ലോടാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവളുടെ വീട്ടിൽ ചെന്ന് അപ്പം ചുട്ടുകൊട്, അപ്പ പ്രേമിക്കും. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലടാ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് വിഷം വാങ്ങിച്ച് എന്നെ അങ്ങ് കൊല്ലു. എടാ, അതെനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്യട്ടെ? ഡേയ്, പ്രേമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്നെ കൊല്ലാൻ പോവുകയാണോ? എടാ, ഒരു കൂട്ടുകാരന് വേണ്ടി ജീവൻ വരെ തരില്ലേ നീ? അതേടാ കൈതാ. ഹലോ, ഡോക്ടർ പ്രിയയുണ്ടോ? ഹലോ, ഹലോ, ഇവരെന്താ? അയ്യോ, ജന്നി വന്നു. എടാ, അവളുടെ പേര് പ്രിയ എന്നാടാ. അങ്ങനെയാണോ? പ്രിയ എന്നുള്ള പേര് ഈ ലോകത്തിൽ ആർക്കും ഇല്ല. അതെല്ലേടാ, വാ ഇങ്ങനെ കോട്ട. അതാ അത് പറഞ്ഞു. എനിക്ക് ഡോക്ടർ പ്രിയോട്. ഹലോ, പറഞ്ഞോളൂ. ഒരേ ഒരു മിനിറ്റ്, ലൈനിൽ തന്നെ കാത്തു നിന്നോളൂ. എന്തുവാണ് വണ്ടി ഇങ്ങനെ അങ്ങനെ നാടുന്നത്? എടേ, തുണിയില്ലാത്തവളെ വേഗം ഓടി വാ, വന്ന് കേറ്. ഇടത്തോട്ട് തിരിക്കുമ്പോ വലത്തോട്ടാണല്ലോ പോകുന്നത്, വലത്തോട്ട് തിരിക്കുമ്പോ ഇടത്തോട്ട് പോകുന്നു. പാമ്പ് എന്റെ പ്രതിഷ്ഠ, എന്റെ വിഗ്രഹം, എന്റെ വിഗ്രഹം ഇപ്പൊ അടയും. അവൻ എന്തോ പിച്ചും മീൻ പറയല്ലേ, നിങ്ങൾ പോയി വണ്ടി കയറാൻ. അവൻ വണ്ടി ഓടിച്ചോണ്ടിരുന്ന നമ്മളിപ്പോ ജീവനോടെ ഉള്ളത്. അവൻ എന്താ സംഭവിച്ചത്? നീ എന്തിനാ?
ഒരു വട്ട് കേട്ട സാറേ. അക്ബറല്ല ബീർബല്. മാമാ, ഇത്തവണ തീർച്ചയായിട്ടും കിട്ടും. ഇത് തന്നെയാ രണ്ടു വർഷമായിട്ട് പറയണ. എന്താടി, ഞാൻ മാത്രമല്ല ഇത് പഠിച്ചത്, എനിക്ക് മുമ്പില് 13 ലക്ഷം പേരെങ്കിലും പഠിച്ചിട്ടുണ്ട്. എന്തിന്റെയെങ്കിലും സെലക്ഷന് പോയാ വെട്ടിയിട്ട മരം പോലെയല്ലേ തിരിച്ചു വരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? എംപ്ലോയ്മെന്റ് ഓഫീസില് നമ്പറിന്റെ ഓർഡർ അനുസരിച്ച് വരൂ. ഒന്നില്ലേ, എന്താ എന്തെങ്കിലും പണം കൊടുത്താ നമുക്ക് മുമ്പിൽ വരാൻ പറ്റുമോ? അപ്പൊ കാശില്ലാത്തവനോ? അവനും നിന്നെപ്പോലെ ഒരു മുറപ്പിണനെ വെച്ച് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുവാണെങ്കിലോ? നിനക്ക് അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ നിന്റെ അച്ഛൻ പറയുന്നവനെ കെട്ടിക്ക്. എന്തോന്നാടി മോന്ത വാടിയിരിക്കുന്നെ? എന്താടി, നിനക്ക് വേണ്ടിയില്ല ഞാൻ ഇത്രയും പഠിച്ചത്. കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ 1000 രൂപയെങ്കിലും സമ്പാദിക്കുമായിരുന്നു. നിന്റെ അച്ഛൻ ചോദിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ കേക്കത്തില്ല, കേക്കത്തില്ല, കേക്കത്തില്ല. 1969 SSLC ഞാൻ ജില്ലാ ഫസ്റ്റ് മേടിച്ചവനാ. ഗവൺമെന്റ് ജോലി കിട്ടണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ എന്നെക്കാളും മാർക്ക് കുറച്ചെടുത്തവനൊക്കെ ഇന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ. ഇവിടെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കാന്ന് വെച്ചാൽ തോറ്റുപോയിട്ടിരിക്കല്ലേ. നല്ലോണം തിന്നെ. ഇനി നിനക്ക് മാത്രമേ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുള്ളൂ. ശമ്പളം കുറവാണെങ്കിലും ഗവൺമെന്റ് ജോലി തന്നെയാ മോനെ ഏറ്റവും നല്ലത്. ഈ കയ്യില് ഒരു ഗവൺമെന്റ് ജോലി ഇടവാ, പിന്നെ ഈ കയ്യില് എന്റെ മോളെ അങ്ങോട്ട് ഏൽപ്പിച്ചു തരുമല്ലോ. ഇത് ഇടത്തെ കൈ അച്ഛാ. അത് കുഴപ്പമില്ല മോനെ, ഈ കൈ കൊണ്ടല്ലേ നീ ഗവൺമെന്റ് ജോലി വാങ്ങാൻ പോണേ. അച്ഛൻ പറയുന്ന ന്യായമായിട്ടുള്ള കാര്യം. അച്ഛന്റെ സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാൾ കഴിയട്ടെ. ഈ കയ്യിലല്ല, ഈ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിയിട്ട് ഈ കൈ കൊണ്ട് നിങ്ങളുടെ മോനെ. നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇതുവരെ വന്നിട്ടില്ല. സോറി അച്ഛ, പക്ഷെ അച്ഛന്റെ സത്യസന്ധത മുകളിൽ നിന്നെ നോക്കുമ്പോ അടിപൊളിയായിട്ടുണ്ടടി. ഞാനിത് ഫിക്സ് ചെയ്തത് കറക്റ്റ് ആണെന്ന് നോക്ക്. ആ പണി മാത്രം ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കേ, ഇതൊക്കെയാണ്. അവിടുന്ന് കുറച്ച് ലെഫ്റ്റിലേക്ക്, ഇവിടെ അല്ല ഇപ്പുറത്ത്. സ്വപ്ന, നീ എവിടെയാ? സമയമായല്ലോ. അവൾ എവിടെ പോയതാ? മുഖം കണ്ടില്ലേ, സ്വപ്നെ പോലെ തന്നെ ഉണ്ട്. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന, ഐ ലവ് യു. ഒന്നുകൂടെ ഇപ്പൊ നോക്കിക്കോ. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാ? എന്താ സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണെന്ന്. രവി, രവി, എന്താ 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 പറ്റിയേ? എന്തിനെ വെള്ളം വെക്കുന്നേ? പാവ എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. ഇതെന്താ ഇതെന്താ പറയുന്നത്? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ല. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സ്വപ്ന, ഐ ലവ് യു എന്നാ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞേ. പറയാം, സ്വപ്ന, ഐ ലവ് യു.
സ്വപ്ന, ഐ ലവ് യു. എന്താ പ്രശ്നം? നിങ്ങളുടെ പാചകമല്ലെ ഈ ഏരിയയിൽ തന്നെ നമ്പർ വണ്. കല്യാണ വീട് മുതൽ മരണ വീട് വരെ നിങ്ങളല്ലേ കിങ്ങ്. പെട്ടെന്നല്ല ഉപേക്ഷിക്കാന്ന് വെച്ചാ? അത് ശരിയാണോ? വേണ്ട മക്കളെ, പഴയതുപോലെ ശേഷിയില്ല. ഞങ്ങളുണ്ട്. ബുദ്ധിമുട്ടാവും. നിങ്ങളൊക്കെ പഠിച്ച പിള്ളേരാ, വലിയ വീട്ടിലെ പിള്ളേരുവാ. ചേട്ടാ, കാശുണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ അല്ലേ. ഞങ്ങളും തനിയെ ജോലി ചെയ്ത് സമ്പാദിക്കണമല്ലോ. ഞങ്ങൾ നിങ്ങളുടെ മക്കളാന്ന് വിചാരിച്ചാൽ മതി. നാളെ തന്നെ പോയി ജയകുമാറിനെ കാണാം, ബാക്കി ഞാൻ സംസാരിച്ചോളാം. അവൻ മണ്ഡപം ബുക്ക് ചെയ്തവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരും. അവരിലൊരു നാലു പേരെ നേരി പോയി കണ്ടാ മതി, ഈസി ആയിട്ട് നമുക്ക് വർക്ക് പിടിക്കാം. അടിപൊളി ഐഡിയാണ്. ഇപ്പളാ എന്റെ ജീവിതത്തിൽ ഒരു വെട്ടം വരുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. നന്നായി, നല്ല ശകുനം. നമുക്കെന്നാ പോയേക്കാം. നിങ്ങ ഇവിടെ തന്നെ നിക്കണേ. നീ ഭാഗ്യശാലിയാണല്ലോ. ഇവനാരും കാണാതെ നീ തന്നെ ഒന്ന് നോക്കിക്കൊള്ളണേ. എന്താ ഒന്നും പറഞ്ഞല്ലോ, ഇവിടെ തന്നെ നിക്കാൻ. എന്താ കാര്യം? പാചകത്തിനുള്ള ഓർഡർ എടുക്കാൻ വന്നത്. അകത്ത് മുതിർന്നവർ ആരെങ്കിലും? ഇവിടെ എല്ലാം ഞങ്ങളെ ചെറിയ മാമനാണ്. അവരിപ്പോ വരും, നിങ്ങൾ അവരോട് തന്നെ സംസാരിച്ചോളൂ. വന്നേക്ക്, ആള് വരുന്ന് പറഞ്ഞല്ലോ, നമുക്ക് അവിടെ നിൽക്കാം. ഓർഡർ കിട്ടൂടാ, എനിക്കൊരു വിശ്വാസം തോന്നുന്നു. എങ്ങനെയെങ്കിലും മേടിക്കാം. എനിക്കൊരു ജീവിതം കിട്ടിയത് പോലെ. ഭക്ഷണത്തിന്റെ ഓർഡർ സംബന്ധിച്ചിട്ട് ആരും നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്? പേരൊന്നും പറഞ്ഞില്ലേ. ആരാന്ന് അറിയില്ല, അവരതാ പുറത്ത് നിക്കുന്നുണ്ട്. ചെറിയ മാമാന്നാണല്ലോ പറഞ്ഞത്, ഇവൻ വലിയ മാമനാണല്ലോ. അപ്പൊ നാട്ടില് ഒറ്റോടത്തിനെ വിട്ടുവെച്ചിട്ടില്ലല്ലേ നിങ്ങള്. പോരാത്തതിന് പെണ്ണുങ്ങളുടെ കമ്പനിയും വേണല്ലേ. ഹലോ സുഹൃത്തേ. സുഖാണോ? നിനക്ക് ഞാനല്ലാതെ വേറെ ആരാ ചെയ്യാൻ പോണെ? ഓർഡർ അല്ലേ വേണ്ടത്, എടുത്തോ, ഭംഗിയായി ചെയ്യേ. ദൈവമേ, ഭഗവാനെ, ഇതൊടുക്കത്തെ ഒരു ശ്മശാനമാണല്ലോ. അതെങ്ങനാ, മുമ്പ് ചത്തിരുന്നെങ്കിലല്ലേ ശ്മശാനത്തിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടാവൂ. എന്തോന്നാപ്പാ ഇത്? എന്റെ അമ്മോ, അത് ശരി പുല്ലായിരുന്നു. ഓ, ഈ കുറുക്കന്മാർ എന്തിനാ കിടന്നിങ്ങനെ തൊള്ള തുറക്കുന്നത്? ഒരുപാട് വർഷത്തെ ശ്മശാനമാണെന്നാ തോന്നുന്നു. എല്ലാരും ചത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് പേടിച്ച് ചാവുന്നതൊന്ന്. ഇയാളാരാ? പഴയ ബോഡിയാന്നാ തോന്നുന്നു. ആരും കാണാതെ അടിച്ചോണ്ട് വന്നതോ? ഇത് വെച്ച് വേണം എന്റെ ലൈഫ് സെറ്റിലാവാൻ. ആരും കണ്ടില്ലല്ലോ. എന്റെ ദൈവേ, ഞാനും നാളെ തൊട്ട് കോടീശ്വരനാണേ. ജോൺസൺ 1955. അയ്യോ, ആരുടെ മോനാണോ എന്തോ, ഒരുപാട് പഴയ ആളാന്നാ തോന്നുന്നു. ഇത് തന്നെ കറക്റ്റ് പ്ലേസ്, ആർക്കും സംശയം വരില്ല. ജോൺസൺ, നിന്നെ വിശ്വസിച്ചാ ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്നത്. എന്നെ ചതിക്കരുത് കേട്ടല്ലോ. ഭാഗ്യം ഇവിടെ ആരുമില്ല. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? ഈ ലോൺലി നൈറ്റ്, ഫുൾ മൂൺ, കൂൾ ബ്രീസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
ഞാൻ സത്യം പറയട്ടെ? പറഞ്ഞു. സത്യമായിട്ട് എനിക്ക് തണുത്ത് വിറയ്ക്കുക. പക്ഷെ നിങ്ങളാണെങ്കിൽ സെറ്റർ പോലും ഇട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ആള് സ്ട്രോങ്ങാ. എന്റെ ഫ്രണ്ട് ആണെങ്കിൽ കോട്ടൂരത്തേ ഇല്ല. പോട്ടെ, അത് കള. എന്താ കോട്ട് വേണ്ടേ? അയ്യോ അതല്ല, പിന്നെ അത് വിട്ടുകള. കണ്ണും നടച്ചേ. വേണ്ട, ഒന്നാമത് ഭയങ്കര ഇരുട്ട, എനിക്ക് പേടിയാ. ഞാൻ പറഞ്ഞു അനുസരിക്കുമല്ലയോ, കണ്ണടയ്ക്ക്. ശരി, അടയ്ക്കാം. പൗർണമി അമാവാസ്യ അടുത്തടുത്ത് വരികയാണല്ലോ. എന്താ നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അതാ ഞാൻ പറഞ്ഞ കണ്ണടക്കില്ലെന്ന്. പക്ഷെ നിങ്ങൾ കണ്ണടച്ച് വന്നില്ലേ? ഞാൻ കണ്ണു തുറന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ചുണ്ടും എന്റെ ചുണ്ടും തമ്മിൽ ഇടിച്ചേനെ, അറിയോ? പോടാ മണ്ട, നിന്നെയൊക്കെ പ്രേമിക്കാൻ കൊള്ളാവോ? മാറി നിക്ക അവിടുന്ന്. ഹലോ, എന്ന് വെച്ചാ? ഓ, തൊലച്ചു. അപ്പൊ പ്രേമായിരുന്നല്ലേ? ഓ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. എന്ത് ചെയ്തിട്ട് വരാ? അത് പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കാ. ഇവിടെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഓടാ മണ്ട. അല്ല, ഒരു പെണ്ണ് റൊമാന്റിക് ആയിട്ട് സംസാരിക്കുമ്പോ ഇങ്ങനെയാ ചെയ്യാ? അത് പിന്നെ അപ്പോ രാത്രിയിലും ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത് എന്തോന്നാ ഇത്? ഇതൊക്കെ ആരെങ്കിലും എന്നോട് നേരത്തെ പറഞ്ഞിരുന്നോ? പിന്നെ എങ്ങനെ ഞാൻ അറിയാ? ഡാ ഇവിടെ വന്നിരിക്കെ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തരുന്നു? നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് വേസ്റ്റ്. നീ ആദ്യം റൊമാൻസ് എങ്ങനെയാ ചെയ്യുന്നെന്ന് പഠിച്ചു. നിങ്ങക്കറിയോ? അറിയാം, ഞാൻ എത്ര സിനിമയിൽ റൊമാൻസ് ചെയ്തിട്ടുണ്ട്. സിനിമയിലാടാ, നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. അതൊക്കെ പോട്ടെ, അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ ഓ ഭക്തിപടങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അമ്മേ മഹാത്മ്യം, ദേവി മഹാത്മ്യം, ശ്രീമുരുകൻ, ശ്രീ അയ്യപ്പൻ, അങ്ങനത്തെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്. കഷ്ടം തന്നെ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു. ശരി, ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ നാല് തവണ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ ആ ഹീറോയും ഹീറോയിനും കാറിനുള്ളിൽ റൊമാൻസിംഗ് ചെയ്യില്ലേ, അത് കണ്ടിട്ടുണ്ടോ? അയ്യേ, ആ സീൻ വന്നപ്പോ ഞാൻ അപ്പ കണ്ണടച്ച് കളഞ്ഞു, എനിക്ക് നാണം വന്നു. പിന്നെന്തിനാണ് ആ സിനിമ കാണാൻ പോയത്? നിന്നോട് പറയുന്ന നോക്ക്, വെറും വേസ്റ്റ്. സ്ട്രെയിറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ ആവാ. കാണുന്നില്ല? എന്തുവാണോ സംഭവിക്കുന്നത് ഇവിടെ? ഏയ്, എപ്പോ പോലാണ് ഇങ്ങനെയൊക്കെ? അതൊന്നുമില്ല ചേച്ചി, ആ പോലീസുകാരി പെണ്ണ് അശ്വതയില്ല, അവള് ഇവനെ പ്രേമിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അതൊക്കെ എങ്ങനെയാന്ന് ഇവനെ പഠിപ്പിക്കായിരുന്നേ? നിന്നെക്കാളും സീനിയർ ഞാനാ, പിന്നെ ഞാൻ എന്തിനാ ഉള്ളേ? ഞാൻ ചെയ്തു തരാം നോക്ക്. ഡയറക്റ്റ് ഞാൻ പറഞ്ഞത്. അല്ല, നീ എന്താ? ആ ശരി, ഓക്കെ. റോൾ എന്തോ നാടേത് ആകന്നാകുന്നിരിക്കുന്നത്. നന്നിട്ട് ഒന്ന് ചിരിയടാ. ആ അത് തന്നെ, അങ്ങനെ കുറച്ച് ഓടേ. എടേ, എന്തിനാണ് നിന്റെ മുഖത്തോ ഗുണ്ടയെ പോലെ പിടിച്ചിരിക്കുന്നേ? കുറച്ച് ചിരിച്ച് അവളുടെ മുഖത്തോക്ക് നോക്ക്. ആ അതന്നെ അതന്നെ, ആക്ഷൻ. എടാ, ഇങ്ങനത്തെ സീനിൽ അഭിനയിക്കുമ്പോ പല്ല് തേക്കണം, അല്ലെങ്കിൽ ചൂയിങ് എങ്കിലും ചവയ്ക്കണം. ആ ആ അതന്നെ, ഒന്നും കൂടി എടുപ്പിക്ക്. ആ ആ അടുത്തേക്ക് മുഖം. ആ ഒന്ന് ലെഫ്റ്റിലേക്ക്. ആ അങ്ങനെ തന്നെ, അതന്നെ അതന്നെ. അടിപൊളി അടിപൊളി. അയ്യോ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. എന്താ നാടേ, ഞാൻ കൊളോ. അല്പസമയത്തിനകം എത്തിച്ചേരുന്നതാണ്. പ്രത്യേക ശ്രദ്ധ. ട്രെയിൻ പുറപ്പെടാൻ ഇനി അരമണിക്കൂറുണ്ട്. ഗുരുവായൂരിന്നൊരു ക്രോസിംഗ് ഉണ്ട്, അത് കഴിഞ്ഞേ ഇത് ഇനി പോകൂ. അതിനിപ്പോ എന്ത് വേണം? ഞങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ പോ. ഹലോ ഹലോ, നിങ്ങൾ എവിടേക്ക് പോവരുത്. നിങ്ങൾ എന്തായാലും വേണം, അവിടെ തന്നെ നിക്കണേ. നോക്കടാ, നമ്മളെ മിസ് ചെയ്യല്ലെന്ന് അവക്കെന്താടാ ഇത്ര വാശി? എടാ, അവളെ കണ്ടാൽ തന്നെ അറിയാം നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള പെണ്ണാണെന്ന്. അവക്ക് നല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ? അവളെന്തിനാ ഇത്ര മോശപ്പെട്ട് ജോലി ചെയ്യുന്നത്? നിനക്കാണെങ്കിൽ നാട്ടിൽ അഞ്ചാറ് ഫാക്ടറികളുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, അവക്കൊരു ജോലി വാങ്ങിക്കൂട്. അഞ്ച് പൈസയിലടക്കുന്നവനാണ് ഒരു. ഹലോ ഹലോ, കുറച്ച് മുമ്പ് ഈ നമ്പറിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു ചോദിച്ചു. ഏയ്, മര്യാദയ്ക്ക് ഫോൺ വെച്ചോ. കൈ കിട്ടിയാ നിനക്ക് പിന്നെ അന്തൊക്കെ ഒന്നും ഉണ്ടാവില്ല. എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എവിടെയോ വരണ്ടെന്ന് വിളിച്ച് ചോദിക്കുന്ന മച്ചാനെ. നീ എന്നാടാ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തേ? എടാ, നിന്നോട് എത്ര പ്രാവശ്യം പറയാനോടാ? സാർ, ഞാൻ ഡോക്ടർ സദാശിവമാണ് സംസാരിക്കുന്നത്. ട്രെയിനിൽ ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്, അതിന്റെ പ്രസവം നോക്കിയ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നേ. ഞാൻ ആംബുലൻസായി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, ഏത് പ്ലാറ്റ്ഫോം എന്ന് അറിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തും, അതുകൊണ്ടാണ്. ഹലോ, ആരാ? എന്താടാ? ഹലോ, ഏത് പ്ലാറ്റ്ഫോം? ല 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
ഷീസ് ഫൈൻ, ബോഡി ടെമ്പറേച്ചർ നോർമലാ. സൂക്ഷിക്ക്, വേഗം കൊണ്ടുപോവാ. Thank you. God bless you, my child. Thank you. Thanks. പൂവങ്കോഴിയെ കൊന്നു. മേഡം എടുത്തോളൂ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കോഴി ഫാമിലി മെമ്പേഴ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓ, അങ്ങനെയാണോ? സ്വപ്ന, നിങ്ങൾ കഴിച്ചോളൂ. അയ്യോ, എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെ നാട്ടുകോഴിയൊന്നും കഴിക്കാറില്ല. നാടൻ കോഴിയുടെ രുചിയും നാടൻ പെണ്ണിന്റെ രുചിയും അത് രുചിച്ചവനല്ലേ മനസ്സിലാവൂ. നിന്റെ ഭാവി അമ്മായി അച്ഛൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാ മതിയെന്ന് പറഞ്ഞ് സമ്മതിച്ചല്ലോ. നീ എങ്ങാനും കളക്ടറായാലും നിനക്ക് പെണ്ണിനെ തരത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ഇവനൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ച് ഐ എ എസ് എടുത്ത് ചേട്ടാ ബാലൻസ് ഒരു ഓംലെറ്റ് കൂടെ വാങ്ങിച്ചോടാ. വാങ്ങി വാങ്ങി. അവൻ ഒരെണ്ണം ഒഴിക്കടാ. എടാ, നിന്നോടല്ലേ മിണ്ടായിരിക്കണം. അതൊന്നും പറയാൻ പറ്റില്ല, അവനും കൂടി ഒഴിക്കണം. എങ്ങനെയോ അടുത്ത മാസം ലോൺ ശരിയാവും. കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങിയിട്ട് വേണം ലൈഫിൽ സെറ്റിൽ ആവാൻ. നിനക്കും ഒരുത്തി റെഡിയായിട്ടിരിപ്പുണ്ടല്ലോ. അല്ലളിയാ, അവനിപ്പൊ എന്തിനാ എന്നെ ചവിട്ടിയെന്ന് നിനക്ക് അറിയോ? അറിയില്ല. നീ അറിയാമെങ്കിലും അറിയത്തില്ലെന്നല്ലാ പറയത്തുള്ളൂ. എനിക്കൊരു വിശ്വാസം ഉണ്ടാ, ഇത്തവണ ഗവൺമെന്റ് ജോലി കിട്ടുന്നു. അപ്പൊ ഞാനോ, എനിക്ക് പാസ്പോർട്ട് കിട്ടി, ഞാൻ ഈ സ്ഥലം വിടും മോനെ. എന്തിനാടാ നീ ഓടുന്നേ? പിന്നെ ഞങ്ങൾ എന്തിനാ? രാജാവിനെ പോലെ നിന്നെ നോക്കൂടാ. എന്നാ ടാറ്റ കാണിച്ചിട്ട് വിട്ടു. ആണാ, എന്തോ നാടാ ഇത്? ആശുപത്രിയിൽ ആരെയും കാണാനില്ലല്ലോ. ഇത് പുണ്യാർച്ചനയൊന്നും നടന്നില്ലേ? അമ്മച്ചി വേദനിക്കുന്നു, എനിക്ക് വേദനിക്കുന്നു.
അല്ല ബോസ്, അത്ര വലിയ വണ്ടി ഇടിച്ചിട്ട് ഞങ്ങൾക്ക് രക്തമൊന്നും വന്നില്ലല്ലോ. ബോസിന് മാത്രം എങ്ങനെയാ വന്നത്? എങ്ങനെ വന്നത് നിനക്ക് കാണണോ? ഈ പാപ്പിനെ കൊണ്ട് നാളെ ഇവിടെ ബേബി നീ ചത്തോ? എന്റെ ബേബി ആരെ അങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു ഫാമിലി കൊണ്ടുവന്നതാ, അവര് പോയി. അവര് തന്നെ ആയിരിക്കും ബേബി. ബേബി എന്റെ കുട്ടി, ബേബി എന്റെ പൊന്നു, ബേബി നീ പോയല്ലോ. ബേബി ബേബി നിന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ ഞാൻ. നിനക്ക് സമയത്തിനൊക്കെ പാലും തന്ന് നിന്നെ വളർത്തിയതല്ലേ. ബേട്ട കാശ് കൊണ്ടല്ലേ പാല് കൊടുത്തത്, അതുകൊണ്ടാ. അനിൽ ബാബേ, നമുക്കൊന്നും ചെയ്യണ്ട, അകത്ത് പോയി ചായ കുടിക്കാം. ചായ കുടിക്കുന്ന പ്രശ്നമില്ല, ഉള്ളി റിവെഞ്ച്. ഈ ഹോട്ടലിൽ ഫുഡ് വല്ലതും ഉണ്ടാവോ? നിന്റെ അടുത്ത് പണം ഉണ്ടോ? ശരി വാ, നോക്കാം നമുക്ക്. വേഗം വിളിച്ചിട്ട് കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിക്കടാ. എന്റെ അമ്മേ പോയി. ചേച്ചി, എനിക്ക് റെസ്റ്റ് റൂമിൽ പോണം. ഇവിടെ എവിടെങ്കിൽ കാണും, പോയിട്ട് വാ, നോക്കിട്ട് വരാം. എന്താ സാറേ വേണ്ടത്? ഒരുപാട് കഷ്ടമാ സുഹൃത്തെ, ഒരു 1000 രൂപ തരാമോ? ഓർഡർ ചെയ്യാ നോക്ക്. ഓർഡർ പറ സാർ. കൂളായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാ അത് ആ ചേച്ചിക്ക് കൊടുത്തേര്, കാരണം അവര് ഭയങ്കര ഹോട്ടാണ്. എന്തോ നടാ കളിയാക്കുന്ന, ഒറ്റ വീക്ക് വെച്ചതാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ഹോട്ടാണെന്ന്? പോടാ കഴിയേ. നിനക്ക് എന്തുവാടാ വേണ്ടേ? കുടിക്കാൻ ബ്രാണ്ടിയോ? ആ ഉണ്ട് സാർ, പൈന്റിന് 50 രൂപ തന്നാ മതി. ഉണ്ട് അത്ര. ഒന്നും മിണ്ടായിരിക്കടാ ചേട്ടാ, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോ. ആ ശരി എന്നാ. പറഞ്ഞ ഉടനെ പോയല്ലോ ചേച്ചി, എന്നാ കിടന്നുപോയി. വരുന്നുണ്ട് വരുന്നുണ്ട്. ഞങ്ങളെന്താ അകത്ത് വന്നാണോ ഫോട്ടോ എടുത്തത്? പുറത്തേക്ക് വന്നതിന് ശേഷം ഫോട്ടോ എടുത്തത്? എന്തിനാ അങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ ഇങ്ങനെയാണ് പബ്ലിക്കിൽ വെച്ച് ഫോട്ടോ എടുക്ക? പബ്ലിക് പ്ലേസിലല്ലേ ഫോട്ടോ എടുത്തത്, പബ്ലിക്കായിട്ട് ഫോട്ടോ എടുത്തു. ടിവിയിലും സ്റ്റേജിലും ഒക്കെ ചെറിയ വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങളൊക്കെ ഡാൻസ് കളിക്കും. അപ്പൊ എന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിച്ചോടെ, വാ കളിക്കാൻ. നീ ഒരു പെണ്ണ് തന്നെയാണ് ആണിന്റെ ദേഹത്തെ. നീ അയ്യല്ലടാ നോക്കടാ, ഞാൻ കാല് തന്നെ വെക്കും. മര്യാദക്ക് സംസാരിക്കുന്നുണ്ടോ? എന്ത് മര്യാദയാണോ നിനക്കൊക്കെ വേണ്ടത്? അഭിനയിക്കുന്നവരൊക്കെ അത്ര മോശക്കാരാണെന്ന് വിചാരിച്ചാ? എടാ നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ സമയത്ത് പറഞ്ഞു. നീ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, നിന്റെ ഫോട്ടോ എടുത്തോ തെറ്റാണോ? ഏയ് ഫോട്ടോ എടുക്കുന്നത് തെറ്റില്ല, പക്ഷേ പെർമിഷൻ ചോദിച്ചിട്ട് വേണം അതൊക്കെ എടുക്കാൻ. ലക്ഷ ലക്ഷം പൈസ വാങ്ങില്ല നിങ്ങൾക്ക് അഭിനയിക്കുന്ന, ഞങ്ങളുടെ കൂടെ എന്തിനാ കമ്പയർ ചെയ്യുന്നത് നിങ്ങളെ? ആഹാ എന്നാ വാടാ, നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്ന് ഞങ്ങൾ അതിനെ എതിർത്ത് നിരാഹാര സത്യാഗ്രഹം വരെ എടുക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്ന് നിങ്ങളുടെ പോലുള്ള ഏതെങ്കിലും തെണ്ടികളോ എന്ന് ചോദിക്കാം. അഭിനയിക്കുന്ന ഒരു സ്ത്രീ കുളിക്കുന്ന കണ്ട ഉടനെ ആ ഫോട്ടോ എടുത്ത് നെറ്റിലൊക്കെ ഇട്ടുന്നു. ഇത് സ്വന്തം കെട്ടികളുടെ ഫോട്ടോ ആണെങ്കിൽ ഇതൊക്കെ നീ ഷെയർ ചെയ്യുവോടാ? നിങ്ങൾ നോക്കണ തണ്ടി, ഞങ്ങളൊക്കെ മേക്കപ്പ് ഇടുന്നത് അഭിനയിക്കുന്നതൊക്കെ സിനിമയ്ക്ക് വേണ്ടി മാത്രമാ, അല്ലാതെ ജീവിതത്തിലല്ല. മോരപ്പട്ടി, എന്റെ മോനൊന്നും ചെയ്യില്ല, ഞാൻ പോയേക്കാം. നീ ചെയ്ത ഒരു നല്ല കാര്യമാ. ഒരു ചെന്നായുടെ അടുത്തുനിന്ന് ഒരു ആട്ടുംകുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലേ? ഒരു എലിയുടെ മുന്നിൽ നിന്ന് ഒരു വടയെ രക്ഷിച്ചില്ലേ? ആ മരക്കഴുത എങ്ങനെ അവളെ കെട്ടിയിരുന്നെങ്കിൽ കയ്യിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് ബസ് സ്റ്റാൻഡ് തോറും അവള് തെണ്ടി നടക്കുമായിരുന്നു. നീ രക്ഷകനാടാ അനിയ, രക്ഷകൻ. നിന്നെ പോലെ ഒരുത്തരം ഞാൻ കണ്ടിട്ടേ ഇല്ല അനിയ. എടാ വെള്ളത്തിൽ നീന്തുന്ന പന്നി, എന്നെ കുറിച്ച് ഒന്നും അറിയാതെ നീ എന്തൊക്കെയാടാ പറഞ്ഞത്? ചെന്നായെന്നും എലിയെന്നും ഒക്കെ നീ എന്നെ വിളിച്ചില്ലേടാ മരമാക്രി. എന്നെ പോലെ ഒരു കറുത്ത ഒരുത്തൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് കഷ്ടപ്പാടാന്നറിയില്ലടാ. 9.6 gold പോലുള്ള ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് പാടാന്നറിയില്ലേടാ. അവൾ എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ താഴത്തെ ബെർത്തിൽ വെച്ച് താലി കെട്ടി മുകളിലത്തെ ബെർത്തിൽ വെച്ച് ഫസ്റ്റ് ഡേറ്റും ആഘോഷിക്കുമായിരുന്നു. ആ എന്നെയാണോ നീ ഇങ്ങനെ ഇട്ട് കളിയാ കളിക്കലേ? കൊന്നുകളെ ഞാൻ. ഈ കറുത്ത ശരീരത്തിനുള്ളിൽ വെളുത്തൊരു മനസ്സുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ. ഇനി എന്തെങ്കിലും ഈ വായി നിന്ന് വീണ് കഴിഞ്ഞ ഒറ്റ വീക്ക് ഞാൻ തരും. അല്ല നിനക്ക് എന്താ വേണ്ടത്? ഇതെനിക്ക് വേണോ അനിയ? എടോ ഓടുന്ന ട്രെയിനിൽ എങ്ങനെ കിട്ടുന്നത്? എന്റെ കണക്കുകൂട്ടലുകളൊന്നും തെറ്റില്ല. ഇനി അടുത്ത സ്റ്റേഷനിൽ ഈ വണ്ടി നിൽക്കും, അതും 2 മിനിറ്റ് കാണും. വണ്ടി നിന്നാ ഉടനെ തന്നെ നീ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നേരെ ഓടണം.
നീ ഓടുന്ന വഴിക്ക് തന്നെ ഒരു ഇരുമ്പ് പാലമുണ്ട്. ആ പാലത്തിന്റെ ലെഫ്റ്റിൽ മെയിൻ റോഡുണ്ട്. റൈറ്റിലേക്ക് നോക്കിയാൽ ഒരു താടി വെച്ച കിളവൻ ഒരു കടയുണ്ട്. അതിന്റെ തൊട്ടടുത്താണ് ബിവറേജ്. കൗണ്ടറിൽ കാശ് കൊടുത്താൽ ഏത് ബ്രാൻഡ് അവർ തന്നാലും അതും വാങ്ങി നീ നേരെ ഓടിയാൽ ഓടി വരുമ്പോ തന്നെ ട്രെയിൻ പുറപ്പെട്ടിരിക്കും. ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ തന്നെ നീ ചാടി കയറാം. ഞങ്ങൾ അവിടെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളും. നോക്ക്, ഞാൻ പറയുന്ന ടൈമിംഗിൽ എന്തെങ്കിലും മിസ്സിംഗ് വന്നാൽ ഈ ട്രെയിൻ നിനക്ക് മിസ്സാവും, എന്റെ വിറയിലും കൂടും. ഇതാ 250 രൂപയുണ്ട്. ഒരു ഓ പി ആർ എങ്കിലും എടുത്തിട്ട് വേഗം പ്രായോഗിക എത്ര ആയില്ലേ, വെള്ളം അടിച്ചാലേ പറ്റുവോളാ. എടാ വാടാ, ഏ വാടാ, നീ പെട്ടെന്ന് വാടാ. അയ്യോ അളിയ, തല കറക്കുന്നടാ എനിക്ക്. നീ പോയിട്ട് വാളിയ. സഹിക്കാൻ പറ്റത്തില്ല. രവി, രവി ദാ വരുന്നു. എന്തിനാ നീ ഇങ്ങനെ രാവിലെ ബഹളം വെക്കുന്നേ? ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, രാവിലെ ഇവിടെ വന്ന് കിടക്കുക. എന്താ ഈ റൂമിൽ നിന്ന് അവളുടെ ഡ്രസ്സൊക്കെ ഇവിടെ വന്നേ? ഞാൻ എങ്ങനെ അറിയാനാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നേ. ഇനി കള്ളന്മാരാരെങ്കിലും ആയിരിക്കോ? വീടൊക്കെ ക്ലോസ് ചെയ്തിരിക്കല്ലേ, പിന്നെ എങ്ങനെ കള്ളനകത്ത് കയറുക? അങ്ങനെ വന്നാ തന്നെ ഗോൾഡ് ഒക്കെ എടുത്തിട്ട് പോകുന്നു, പിന്നെ എങ്ങനെ എന്റെ ഡ്രസ് എടുത്തിട്ട് പോവാ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു, നിങ്ങൾക്ക് മാത്രം എന്തോ ഒരു ഗുഡ് മോർണിംഗ്. എനിക്കിപ്പൊ മുഴുവൻ സംശയം ഇവളോട് തന്നെയാ. ഏയ്, അവൾ അങ്ങനത്തെ പെണ്ണൊന്നുമല്ല. എന്നെ കുറിച്ച് എനിക്കറിയില്ലേ, പെണ്ണെന്ന് കണ്ടാ തന്നെ വെള്ളം ഒഴുകും ആയിന്ന്. എന്താ സാറേ, പ്രോബ്ലം വല്ലതാണോ? ഹലോ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലം കാണും. നീ ആരാ? നീ നിന്നെ ജോലി നോക്കിയാ മതി. ഹേയ്, എന്തിനാ അവളെ വെറുതെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അവളെ വഴക്ക് പറയുമ്പോ തനിക്കെന്തിനാ ദേഷ്യം വരുന്നത്? ആദ്യം ഈ വീട് മുഴുവനും സിസിടി ക്യാമറ ഫിറ്റ് ചെയ്യണം, എന്നിട്ട് ഇതിനകത്ത് ഏതാ കള്ളം വരുന്നതെന്ന് ഞാൻ ഒന്ന് കണ്ടുപിടിക്കും. ഒന്ന് പോടി. എന്നിട്ടോ? ഏയ് കേറി വാടാ. അല്ല, അങ്ങനെ തെറിഞ്ഞു വെച്ചാൽ എങ്ങനെയാ, അലക്കി തീരണ്ട്. ആ തോട്ടില്. എടാ ശരത്തെ, നീ എപ്പോ വന്നു? എന്തൊക്കെ ഉണ്ടാ? ഇപ്പഴാ വീട്ടിലേക്ക് വന്നത്, ഞാനാ കൂട്ടിക്കൊണ്ട് വന്നേ. വാടാ, നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഡാ ഇതെന്റെ ഫ്രണ്ട് ശരത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കൊടൈക്കനാലില് ഒരേ സ്കൂളില് ഒരേ ബെഞ്ചില് ഒരേ ക്ലാസ്സില്. മതിരാ. ഹലോ ബോസ്, ഞാൻ ചന്ദ്രൻ. എന്റെ പേര് പാർത്ഥൻ. ഹായ്, കുളിക്കുന്ന? എനിക്ക് നീന്താൻ അറിയില്ല. അതൊന്നും വലിയ കാര്യമില്ലെന്നേ, സൈഡിൽ ഇരുന്നൊരു കാക്കക്കുളി കുളിച്ചാ പോരെ. ചുമ്മാ ഇരിക്കടാ, നീ വാടാ വീട്ടിൽ പോയി കുളിക്ക. ഇവര് വേണ്ടി ഞാൻ സ്കൂളിൽ എത്ര അടിയുണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ? നീ എന്തിനാ എത്ര പെട്ടെന്ന് വന്നേ? ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളളിയാ, ഇനിയിപ്പൊ നമ്മളുടെ നാട് മൊത്തം അവനെ ചുറ്റി കാണിച്ചിട്ട് പിന്നെ നമ്മുടെ നാട്ടിലെ സുന്ദരിമാരെയും കണ്ടു കഴിഞ്ഞാ സംഗതി വിശാലായി അളിയ. ഏത് സ്ഥലമാണോ ഇത്, ഒരു സെക്കൻഡിലല്ലേ ലൊക്കേഷൻ മാറ്റി കളഞ്ഞത്. എന്തോ നാടി, ഇത് ഏത് സ്ഥലമോ? പഴയ കാലത്തെ ബെന്നി കമ്പനി പോലെ ഉണ്ടല്ലോ. എന്നെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല. എപ്പൊ നീ വിഷയില്ലാത്ത ബാബിനെ വെച്ച് ബിൽഡപ്പ് ചെയ്തോ, അപ്പ മുതല് വില്ലൻ എന്നുള്ള നിന്റെ വെയിറ്റ് പോയി. നീലന്റെ ബേബിയെ കൊന്നത്? ബേബിയോ? നിന്റെ ബേബി ചെയ്ത പരിപാടി കണ്ടല്ലോ, എന്റെ ബേബി കിട്ടാ പണി കിട്ടിയത്. എന്നെ കുറിച്ച് നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാം, എന്റെ ബേബിയെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. കെട്ടി വെച്ചതിന് ശേഷം എന്ത് ബേബിയോടോ, മിണ്ടാതിരിക്കണോ? ആ കൊരങ്ങനോട് എന്തിനാണ് നീ മിണ്ടിക്കൊണ്ടിരിക്കുന്നേ? ഇവിടെ ഇപ്പൊ എന്നെ ഏത് തണ്ടിയാ കെട്ടിയിട്ടത്? അതേ, എന്റെ ബോസിനെ കണ്ടാ നിങ്ങൾക്ക് കോമഡി പീസ് ആയിട്ട് തോന്നുന്നു. ഈ സമയം നോക്കിട്ട് നീ എന്താ അവന്മാരോട് കളിക്കുന്നേ? ഒന്നും നിങ്ങളൊന്ന് മിണ്ടാതിര്, നിങ്ങൾ എത്ര വലിയ ഡോണാണെന്ന് എനിക്ക് മാത്രം അറിയൂ. അങ്ങനെയെങ്കിലേ കെട്ടഴിച്ച് രക്ഷപ്പെടാറുന്നില്ലേ? എനിക്ക് കെട്ടിടാനേ അറിയുള്ളൂ, കെട്ടഴിച്ച് രക്ഷപ്പെടുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങൾ രക്ഷപ്പെടാൻ വലിയ വിദഗ്ധരല്ലേ, രക്ഷപ്പെടിപ്പോ. ഇവൻ ആരാ, കാട് പോലുള്ള മുടിയുടെ നടക്ക് കുറച്ച് മോന്ത പോലെ. ചേച്ചി, എന്നെ ആരാ കെട്ടിയിട്ടത്? നിന്നെ ആരാണോ കെട്ടിയിട്ട്, അവനാ എന്നെയും കെട്ടിയിട്ടെ. ഓ, അപ്പൊ നീ രണ്ടാ കെട്ടണോ? ഡോ നിന്നും. അയ്യോ, ആരാ പുതിയ വില്ലൻ? ഹ്യൂമാറിന്റെ നടുവ് എന്നെ ഒന്ന് രക്ഷിക്കൂ.
ഒന്ന് എൻട്രി ആവ് എന്റെ വില്ല. ഒരുപാട് പഞ്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്തൊരു ഇടി അടിക്കുന്നത്! ഹേ, ആരാത്? നേരിട്ട് വാടാ. ഇവരാണ് സ്പൈഡർമാൻ. എനിക്ക് വേദനിക്കുന്നു. വേണ്ട, ചെയ്യില്ല. ഇങ്ങനെ അടിക്കുന്ന ആണല്ല. ആരാടാ അത് എന്നെ വെറുതെ അടിച്ചോണ്ടിരിക്കുന്ന? ഞാൻ വീരനൊന്നും അല്ല. നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഇടാവ് വീണ്ടും വന്ന് ധൈര്യം ഒറ്റക്കെട്ടിക്ക് വാടാ. ഓ, ഇവൻ ആശുപത്രി കിടക്കുന്ന തോന്നു. ഇവിടെ എന്ത് വാടാ ഈ നടക്കുന്നത്? എനിക്കറിയാം, ഞാനിവിടെ നിൽക്കുവോ. തുടക്കം മുതൽ ഇടിയാണല്ലോ. ഇവ വല്ല ഇടി ക്ലാസ് നടത്തുന്നുണ്ടോ? എന്റെ അമ്മ, ആരാടാ അത് അടിച്ചടിച്ച് എസ്കേപ്പ് ആവുന്നത്? ഞങ്ങൾ കെട്ടി വെച്ചിരിക്കുമല്ലോ, ധൈര്യമായിട്ട് മുമ്പിലോട്ട് വാ. എനിക്കറിയില്ല, അവന്റെ വരുത്ത് കേട്ടാ നമ്മളെ മീൻകറിയാക്കുന്ന തോന്നുന്നു. ആരടവൻ ഗൊറിയയിലേക്ക് ഷേവിംഗ് ചെയ്ത പോലെ ഉണ്ടല്ലോ. എടാ വിടടാ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞു. ഇത് എന്റെ സീനാണല്ലോ. അയ്യേ, ഇവൻ വെറും തിരുമണ്ടനാണ്. ആരെ നോക്കിയാ കോമഡി പീസ് പറഞ്ഞത്? ഏ, ഇതുവരെ അണ്ടർഗ്രൗണ്ട് ദാതാവായി ജീവിച്ച ഈ പുലിമുരുകനെ പുറത്തേക്ക് വരുത്തിച്ചു നിങ്ങൾ. ഈ ഇന്ത്യയിൽ ആർക്കുമില്ലാത്ത ധൈര്യം നിങ്ങൾക്കെങ്ങനെ വന്നു? അല്ല സാറേ, ഞങ്ങളെന്താ അത്ര വലിയ കാര്യമാണോ ചെയ്തത്? അങ്ങനെ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ അടിച്ചു മാറ്റി. അറിയോ എന്ത്? നിങ്ങളുടെ മേത്ത് കൈവച്ചോ സാറേ. ആദ്യമായിട്ടാ ഞങ്ങള് നിങ്ങളെ കാണുന്നേ. എന്താ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വാനിനകത്തുള്ള ചരക്കിനെ കുറിച്ചാണ്. അപ്പൊ ഇയാളാണ് നമ്മളോട് ഫോണിൽ സംസാരിച്ചത്? ഇങ്ങനെ പറന്ന് പറന്ന് അടിക്കുന്നില്ലേ, ആരാ നിങ്ങളുടെ ഗുരു? എന്റെ ഗുരുനാഥൻ ആരാണ് നിനക്ക് അറിയണോ? കണ്ടോ ഗുരുനാഥ, ഞാൻ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പോവാണ്. എന്നെ അടിക്കുന്നേ പിടിച്ചോ. തുടങ്ങട്ടെ? തുടങ്ങിക്കോളൂ. കൃത്യമായി പ്ലാൻ ചെയ്തതിനെ കൊടുക്കാൻ നോക്കിയല്ലേ. കൊള്ളാം കൊള്ളാം, നമുക്ക് പോകാം. വരൂ. എന്നെ പിടിക്കാൻ സാധിക്കും, പക്ഷെ എന്റെ സ്ഥാനത്ത് ആർക്കും പിടിക്കാൻ സാധിക്കില്ല. ഇത് അവസാനമല്ല, തുടക്കമാണ്. വീണ്ടും കാണാം.